الحمد لله الذي أنزل قرآنا عربيا غير ذي عوج بلسان عربي مبين. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. نمل يونيت 11 ലേക്കാണ്. യൂണിറ്റ് 11. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് ഓർഡിനൽ കൗണ്ടിങ്, ആ ക്രമത്തിൽ നമുക്ക് പറയാൻ പറ്റണം. അവ്വൽ, സാനി, സാലിസ്, റാബിഅ, ഖാമിസ്, സാദിസ്, സാബിഅ, ثامن، تاسع، عاشر، الحادي عشر، الحادي عشر، الحادي عشر. നമ്മൾ 1 മുതൽ 10 വരെ പഠിച്ചു കൗണ്ടിങ്. ഇനി അങ്ങോട്ട് ഉള്ള കൗണ്ടിങ് കൂടി നമുക്ക് നോക്കണം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഹോംവർക്ക് കിട്ടിയാ? ഹോംവർക്ക് ഹോംവർക്ക് എഴുതിയിട്ടുണ്ടാവും. എഴുതി സ്കാൻ ചെയ്ത് അയച്ചവരുണ്ട്. കാരണം അത് സ്കാൻ ചെയ്ത് അയക്കുമ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ ഇവിടെ സമയമില്ല. അതേസമയം നിങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും പേപ്പർ ഞാൻ നോക്കുന്നതിന് പകരം അവരവർ നോക്കുമ്പോൾ എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ സ്കാൻ ചെയ്ത് ഇങ്ങോട്ട് അയച്ചു തന്നാൽ ഞാൻ വീണ്ടും സ്കാൻ ചെയ്ത് അങ്ങോട്ട് അയച്ചു തന്നെ പ്രാക്ടിക്കബിളി അത് പ്രായോഗികമല്ല. ഒന്ന്, ചോദ്യം: ഡോക്ടർ എഞ്ചിനീയറോടൊപ്പം പുറത്തു പോയി. ഒപ്പം ഡോക്ടർ എഞ്ചിനീയറോടൊപ്പം പുറത്തു പോയി എന്നാണ്. അപ്പോൾ ഖറജ അത്തബീബു, ഖറജ തബീബു മഅൽ മുഹന്ദിസി. ഇത് കൃത്യമായി അത്തബീബു അടയാളമുണ്ട്, അതേപോലെ മഅൽ മുഹന്ദിസി അവിടെയും അടയാളം വേണം. എല്ലാത്തിൻ്റെ അടയാളം ഇട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓരോന്നിനും അര മാർക്ക് വീതം കുറയ്ക്കുക. രണ്ട്, ഹാമിദ് റിയാദിൽ ആണ്. ഹാമിദ് റിയാദിൽ ആണ്. അവൻ്റെ സഹോദരൻ മക്കയിൽ ആണ്. ഹാമിദുൻ ഫിർയാദി, ഫിർയാദി, ഹാമിദുൻ ഫിർയാദി. അവൻ്റെ സഹോദരൻ അഹൂഹു ഫി മക്ക, അഹൂഹു ഫി മക്ക, ഫി മക്കത്താന്നാണ് കേട്ടോ, ഫി മക്കത്ത. ഹാമിദ് ഫിർയാദ് അഹൂഹു. ഇവിടെ വിഷയം അഹു എന്നത് നമുക്കറിയാമോ എന്നതാണ് ഒന്ന്. രണ്ടാമത് അഹൂ എന്ന അതിന് വാവിട്ടാണ് നീട്ടുന്നത്, അഹൂഹു. അതറിയാമോ എന്നതാണ് വിഷയം. അത് ശരിയാണെങ്കിൽ അതിന് മാർക്കിടാം. മൂന്ന്, ഹാമിദേ ആണ്. ഹാമിദേ, നിന്റെ ഉപ്പ ഒരു ഡോക്ടർ ആണോ? ഹാമിദേ, നിന്റെ ഉപ്പ ഒരു ഡോക്ടറാണോ? യാ ഹാമിദു, അല്ല തുടക്കം ഇങ്ങനെ, ആ അബൂക്ക ദക്തൂറിൻ. ഒരു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ദക്തൂറുൻ എന്ന് കൊടുക്കണം, അല്ല തബീബുൻ. ആ അബൂക്ക തബീബുൻ യാ ഹാമിദു, യാ ഹാമിദു. യാ വരുമ്പോൾ എന്ത് ചെയ്യണം? യാക്ക് ശേഷം വരുന്ന ഏകവചനമാണെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഏകവചനം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കാണെങ്കിൽ, സിംഗിൾ വേർഡാണെങ്കിൽ അതിനെന്ത് ചെയ്യണം? സിംഗിൾ വേർഡ് എന്ന് പറയാൻ കാരണം എന്താണെന്നുള്ള ഞാൻ പിന്നീട് പറയും, അത് കോഴ്സിൽ പഠിപ്പിക്കുമ്പോൾ. ഇവിടെ സിംഗിൾ വേർഡാണ് ഹാമിദു എന്ന് പറയുന്നത്, സിംഗിൾ വേർഡാണ് യാ ഹാമിദു. അപ്പം അതിന് ലമ്മാണ് വരേണ്ടത്, ഹാമിദുൻ എന്നല്ല പറയുക, യാ ഹാമിദു. ആ അബൂക്ക തബീബുൻ യാ ഹാമിദു, ഹാമിദേ നിന്റെ ഉപ്പ ഒരു ഡോക്ടർ ആണോ? അല്ല, അധ്യാപകനാണ്, അദ്ദേഹം ഒരു അധ്യാപകനാണ് എന്നാണ് കേട്ടോ, അദ്ദേഹം ഒരു അധ്യാപകനാണ്. അല്ല, ല ഹുവ മുദരിസുൻ, ല ഹ
ഹുവ മുദരിസൻ. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഇവിടെ അബുവിനെ കുറിച്ച് അബു എന്ന് പറയുമ്പോഴത്തേക്ക് വാവ് ചേർത്ത് പറഞ്ഞു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് അബുവിനെ കുറിച്ച് പറയുമ്പോൾ ഹുവ എന്ന സർവനാമം ഉപയോഗിക്കുക, പ്രോനോൺ ഉപയോഗിക്കുക എന്നത് രണ്ടാമത്തെ ഭാഗം. ഹുവ ല ഹുവ മുദരിസൻ. നാല്, എനിക്ക് ഒരു സഹോദരി ഉണ്ട്, അവൾക്ക് ഒരു ചെറിയ കുട്ടിയുണ്ട്. എനിക്ക് ഒരു സഹോദരി ഉണ്ട്. അപ്പോൾ എനിക്കൊരു സഹോദരി ഉണ്ട് എന്നിങ്ങനെ പറയും. മാ ഉപയോഗിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മാ ഉപയോഗിക്കരുത്. അപ്പോൾ ലീ എനിക്കുണ്ട്, ലീ ഉഹ്തുൻ എനിക്കൊരു സഹോദരിയുണ്ട്, അവൾക്ക് ഒരു ചെറിയ കുട്ടിയുണ്ട്. ലഹ തിഫിലുൻ സഹീറുൻ, ലഹ തിഫിലുൻ സഹീറുൻ. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ലഹ എന്നത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ലഹ അപ്പോൾ ആ ഉഹ്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി, ഒന്ന് ഉഹ്ത് എന്നുള്ള വാക്കറിയാമോ എന്നുള്ളത്, ഉഹ്തുൻ സഹോദരി. രണ്ട്, ഉഹ്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി ലഹ എന്ന സർവനാമം ഉപയോഗിച്ചു എന്നുള്ളതാണ്. ലഹ തിഫിലുൻ സഗീറുൻ. അഞ്ച്, ഇതെൻ്റെ പേനയാണ്, അത് നിൻ്റെ ടേബിളാണ്. ഇത് എൻ്റെ പേനയാണ്, അത് നിൻ്റെ ടേബിളാണ്. അവിടെ ഇൻഡിക്കേറ്റീവ് പ്രോനോൺ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഹാദ കലം, ഒന്ന് ഇൻഡിക്കേറ്റീവ് പ്രോനോൺ, മറ്റൊന്ന് പൊസസീവ് കേസ്. ഹാദ കലമീ, ഇതെൻ്റെ പേനയാണ്. അപ്പം കലമീ എന്ന പൊസസീവ്നെസ് ഉപയോഗിക്കണം, പൊസസീവ് കേസ് ഉപയോഗിക്കണം. എൻ്റെ പേന, ഹാദ കലമീ, അത് നിൻ്റെ ടേബിളാണ്. ദാലിക ദാലിക മക്തബുക്ക, ദാലിക മക്തബുക്ക, അത് നിൻ്റെ ടേബിളാണ്. അടുത്തത് ആറ്, ഇത് നിൻ്റെ സഹോദരനാണോ, ഇത് നിൻ്റെ സഹോദരനാണോ. അപ്പോൾ അവിടെ ഇൻഡിക്കേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, രണ്ട്, സഹോദരൻ എന്ന വാക്ക് അറിയാമോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അഹാദ ഉഖ്തു, അഹാദ അഖൂക, ഇത് നിൻ്റെ സഹോദരനാണോ. അഹാദ അഖൂക, ഇത് നിൻ്റെ സഹോദരനാണോ. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അപ്പൊ അദ്ദേഹം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ അറബിയിൽ എന്തു പറയും? എന്തു പറയും? മസ്മുഹു, മസ്മുഹു, മാ ഇസ്മുഹു അല്ല കേട്ടോ, മസ്മുഹു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഹു ആണ് ഉപയോഗിക്കുന്നത്. അവൻ്റെ എന്ന് മാത്രമേ അറബിയിൽ പ്രയോഗമുള്ളൂ, അദ്ദേഹം എന്ന് അറബിയിൽ പ്രയോഗമില്ല. മസ്മുഹു. ഏഴ്, നിന്റെ അടുക്കൽ സൈക്കിൾ ഉണ്ടോ? അപ്പോൾ നിന്റെ അടുക്കൽ എന്നുള്ളതിന് എന്താണ് ഉപയോഗിക്കുന്നത്? ലക്ക എന്നല്ല, ലക്ക എന്നല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് എന്താണ്? ഇന്തക്ക. ആ ഇന്തക്ക ദർറാജത്തുൻ, ആ ഇന്തക്ക ദർറാജത്തുൻ, നിന്റെ അടുക്കൽ സൈക്കിൾ ഉണ്ടോ. അപ്പൊ ദർറാജത്തിൻ എന്ന വാക്ക് വാക്ക് അറിയാമോ എന്നതും ഇന്തക്ക എന്ന വാക്ക് ഉപയോഗിക്കുന്നു എന്നാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ആ ഇന്തക്ക ദർറാജത്തുൻ, നിന്റെ അടുക്കൽ സൈക്കിൾ ഉണ്ടോ, അത് പുതിയതാണോ, അത് പുതിയതാണോ. അതിനെന്ത് പറയും ദർറാജത്തുൻ? ആ ഹിയ ജദീദത്തുൻ. അപ്പോ അവിടെ ഹിയ ഉപയോഗിക്കണം, കാരണം എന്താണ്? ദർറാജത്തുൻ ആയതുകൊണ്ട്, ദർറാജത്തുൻ സ്ത്രീലിംഗമായതുകൊണ്ട് ഹിയ ഉപയോഗിക്കണം. അതേപോലെ തന്നെ ജദീദത്തുൻ ഉപയോഗിക്കണം. ജദീദത്തുൻ ദർറാജത്തിനായതുകൊണ്ട്, ദർറാജത്തിൻ്റെ വിശേഷണം പറയുന്നതുകൊണ്ട് എന്ത് ചെയ്യണം? ജദീദത്തുൻ എന്ന വിശേഷണം ഉപയോഗിക്കണം. ജദീദത്തുൻ പുതിയതാണോ. നിനക്ക് സഹോദരി ഉണ്ടോ? അപ്പൊ എന്തുപയോഗിക്കും? നിനക്ക് സഹോദരി ഉണ്ടോ? അപ്പൊ എന്താ പറയുക ഉപയോഗിക്കേണ്ടത്? ലക്ക. ആ ലക്ക ഉഹ്തുൻ, ആ ലക്ക ഉഹ്തുൻ. അവളുടെ പേരെന്താണ്? അവളുടെ പേരെന്താണ്? മസ്മു ഹ, മസ്മു ഹ. മസ്മുഹ എന്ന് പറയുമ്പോൾ മാക്ക് നീട്ടുണ്ട്, പിന്നെ ഇസ്മിന് അരിഫുണ്ട്. നിന്റെ വീട്ടിൽ നിന്നും ഇപ്പോൾ പുറത്തു പോയ ആൾ ആരാണ്? നിന്റെ വീട്ടിൽ നിന്നും ഇപ്പോൾ പുറത്തു പോയ ആൾ ആരാണ്? അപ്പോ മൻ കൊണ്ട് തുടങ്ങണം.
നിന്റെ വീട്ടിൽ നിന്നും പുറത്ത് ഇപ്പോൾ പുറത്തുപോയ ആരാണ്? മൻ അല്ലദീ ഖറജ, മനില്ലദി ഖറജ മിൻ ബൈത്തിക, നിന്റെ വീട്ടിൽ നിന്നും. അല്ല, ഇവിടെ ആൾ വേണം, ആൾ. മൻ ദാലിക അർറജുലുല്ലദി ഖറജ മിൻ ബൈത്തിക അൽ ആന. അൽ ആന, അപ്പൊ നീണ്ട വാക്യമാണ് കേട്ടോ. മൻ, നിന്റെ വീട്ടിൽ നിന്നും. മൻ ذلك الرجل الذي خرج من بيتك, നിന്റെ വീട്ടിൽ നിന്നും പുറത്തു പോയി. ഖറജ الان, ഇപ്പോൾ. من ذلك الرجل الذي خرج من بيتك الان. 10, പ്രിൻസിപ്പളിന്റെ റൂമിലുള്ള മേശ പൊട്ടിയതാണ്. പ്രിൻസിപ്പളിന്റെ റൂമിൽ, അപ്പൊ ഇന്റെ ചേർക്കാൻ അറിയാമോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പ്രിൻസിപ്പലിന്റെ റൂമിലുള്ള മേശ. റൂമിലുള്ള മേശ, മക്തബ്. അൽ മക്തബുല്ലദി, അൽ മക്തബ് അല്ലദി ഫി ഖുർഫത്തി അൽ മുദീരി, ഫി ഖുർഫത്തിൽ മുദീരി മക്സൂറുൻ. അപ്പോ അവിടെ എന്ത് ഉപയോഗിക്കണം? അൽ ചേർത്ത വാക്കാണ് ഉപയോഗിക്കേണ്ടത്. അൽ മക്തബ് അല്ലദി ഫി ഖുർഫത്തിൽ മുദീരി, ഖുർഫത്തിൽ മുദീരി, പ്രിൻസിപ്പളിന്റെ റൂമിലുള്ള ഖുർഫത്തിൽ മുദീരി മക്സൂറിൻ, പൊട്ടിയതാണ്. എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ അടുത്ത പ്രാവശ്യം നാളെ വിട്ടാൽ മതി. എത്ര മാർക്ക് കിട്ടി, എഴുതിയവരാരെയൊക്കെയാണെന്ന് അറിയണമെങ്കിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ മെസ്സേജ് വിട്ടാൽ മതി. എത്ര എണ്ണം ശരിയായി, എത്ര എണ്ണം പാർഷ്യലി ശരിയായി. അപ്പോൾ 10 എത്ര മാർക്ക് കിട്ടി. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. ബൈത്തി എന്നതാണ് അൽ ഹാദി അഷർ, അദ്ദറസുൽ ഹാദി അഷറ, അദ്ദറസുൽ ഹാദി അഷറ. 11 പാഠം. 11 പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കൗണ്ടിങ് പഠിച്ചു. വാഹിദ് നമ്മൾ ലോക്കൽ കൗണ്ടിങ് ആണ് കേട്ടോ. അന്ത്യം നാം എടുക്കുന്നില്ല, കാരണം അന്ത്യം എടുക്കണമെങ്കിൽ ഇവിടെ കോഴ്സിൽ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ കറക്റ്റായിട്ട് അന്ത്യം നമുക്ക് പഠിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് അതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതുവരെ നമ്മൾ അതിൻ്റെ അന്ത്യം ഹ്രസ്വമാക്കി പറഞ്ഞാൽ മതി. വാഹിദ് ഇസ്നാൻ സലാസ അർബ ഹംസ സിത്ത സബ സമാനിയ തിസ അഷറ. ഇനി അഷറ കഴിഞ്ഞിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്, അഷറ കഴിഞ്ഞാൽ പിന്നെ പത്തുകൾ പഠിക്കുക. പത്തുകൾ ടെൻസ്. അപ്പോൾ അഷറ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരേണ്ടത് ഇഷിരീന, ഇഷിരീൻ, ഇഷിരീൻ 20. അപ്പം നിങ്ങൾ അറബി ക്ലാസ്സിൽ പഠിച്ചാൽ ഈ ഇത് വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നമ്മളെപ്പോഴും മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഈ കൗണ്ടിങ് അറിഞ്ഞിരിക്കണം. പുറത്ത് പോകുമ്പോൾ കൗണ്ടിങ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. കൗണ്ടിങ്ങിന് കാരണം നമ്മൾ ചിലപ്പോൾ സാധനത്തിന് വില ചോദിക്കും, കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ കച്ചവടക്കാരും കൊടുക്കും. അപ്പോൾ 10 കഴിഞ്ഞാൽ 20 ഇഷിരീൻ, 20 കഴിഞ്ഞാൽ, 10ഉം 20ഉം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? സലാസ അർബ ഹംസ സിത്ത സബ സമാനിയ തിസ അഷർ, തിസ വരെ ഉണ്ടല്ലോ. അപ്പോൾ സലാസ മുതൽ തിസ വരെയുള്ളതിനെ എന്ത് ചെയ്യണം? ഊന ചേർത്താൽ മതി, ഊന ചേർത്താൽ മതി. ഊനയ്ക്ക് പകരം മീന ചേർത്താലും മതി. മുസ്ലിം ഊന, മുസ്ലിം ഈന എന്ന് രണ്ടും പറയുമല്ലോ, അതേപോലെ ഈന ചേർത്തോ അല്ലെങ്കിൽ ഊന ചേർത്തോ പറയാം. സംസാരത്തിൽ അധികവും ഈന ചേർത്താണ് പറയുക. അപ്പൊ 30 പറയും, സലാസീൻ 40, അർബഈൻ 50, ഹംസീൻ 60, സിത്തീൻ 70, സബഈൻ 80, സമാനീൻ 80 വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. സമാനീയ എന്ന് യായിലാണല്ലോ അവസാനിക്കുന്നത്, അല്ലെങ്കിൽ സമാനീയത്തുൻ എന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ അവിടെ സമാ നൂൻ എന്നാണ്, നൂനിലാണ് അവസാനിപ്പിക്കേണ്ടത്. അതായത് നൂൻ, നൂനിൻ്റെ കൂടെയാണ് ഊന ചേർക്കേണ്ടത്. സമാനൂൻ. അതേപോലെ തിസ്ഊൻ, മിഅത്തുൻ 100. അപ്പോൾ നമ്മൾ 1 മുതൽ 100 വരെയായി. ഇനി ഇടയ്ക്കുള്ള എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളത് പിന്നീട് പഠിക്കാം. ഒന്നുകൂടെ, 1 മുതൽ 10 വരെ കഴിഞ്ഞു. വാഹിദ് ഇസ്നാൻ സലാസ അർബ ഹംസ സിത്ത സബ സമാനിയ തിസ അഷറ. അഷറ കഴിഞ്ഞാൽ ഇഷിരീൻ സലാസീൻ
أربعين خمسين ستين سبعين ثمانين تسعين مئة مئة أنا مئة ألاقي مئة أنا ورجع لي أوكي بعدين لا غيرين لك أمك كورتي سامي بيجي ولا سبيل لبونا نمارة بارنجة ريديل آر ماسة نقول تير نلا أينغيل عندي أنا نقول نيكست مندي ليكي നമ്മൾ ആറ് മാസത്തേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കോൺട്രിബ്യൂഷൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്തിനുള്ളിൽ തീർന്നില്ല എന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് നിങ്ങൾ കോൺട്രിബ്യൂഷൻ പുതുക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആറ് മാസം 24 ക്ലാസ്സസ് ആണ് നമ്മൾ ഇതിനെ എസ്റ്റിമേറ്റ് ചെയ്തത്. ശരി, അദ്ദർസുൽ ഹാദി അഷറ 11 പാഠം. അപ്പോൾ നമ്മൾ അതുവരെ ഉള്ളത് പഠിച്ചു, അവൽ, സാനി, സാലിസ്, റാബിഅ, ഖാമിസ്, റാബിഅ, ഖാമിസ്, സാദിസ്, സാദിസ്, സാബിഅ, സാമിൻ, താസിഅ, ആഷിർ. ആഷിർ കഴിഞ്ഞിട്ട് അൽ ഹാദി അഷറ, ഹാദി അഷറ, അദ്ദേഹം ഹാദി അഷറ എന്താണ്, ബൈത്തി, മൈ ഹൗസ്, എൻ്റെ വീട്. ഇപ്പൊ ബൈത്തി നമ്മൾ പഠിച്ചു, അതിന് അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ കാര്യം ഒരിക്കൽ കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ബൈത്തുഹു, ബൈത്തുഹും, ബൈത്തുക്ക, ബൈത്തുക്കും, ബൈത്തി, ബൈത്തുന, ബൈത്തുഹ, ഈ ഏഴെണ്ണം നമ്മൾ മോസ്റ്റ് കോമൺ യൂസ്ഡ് വേർഡ്സ് ആണ്. ബൈത്തുഹു അവൻ്റെ വീട്, ബൈത്തുഹും അവരുടെ വീട്, ബൈത്തുക്ക നിന്റെ വീട്, ബൈത്തുക്കും നിങ്ങളുടെ വീട്, ബൈത്തി എൻ്റെ വീട്, ബൈത്തുന ഞങ്ങളുടെ വീട്, ബൈത്തു ഹ അവളുടെ വീട്. ഇപ്പൊ ഇവിടെ ബൈത്തിയാണ്, ഹാസ ബൈത്തി. അപ്പൊ ഇവിടെ ഒരു അടയാളം ഉണ്ടെങ്കിലും വായിക്കാം. നമ്മൾ തർക്കിച്ചല്ലോ, ചില ആൾക്കാരൊക്കെ പറഞ്ഞു ഹായ്ക്ക് ശേഷം ഖുർആനിൽ അലിഫിട്ടിട്ടുണ്ട്, അതുകൊണ്ട് അലിഫ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഖുർആനിൽ അലിഫിട്ടിരിക്കുന്നത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും തെറ്റുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ ഏകോപിച്ച അഭിപ്രായത്തിൽ അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, അവിടെ ഫുൾ അലിഫിടാൻ പാടില്ല. കാരണം എന്താണ്, അത് വായനക്കാരന് വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ചെറിയ അലിഫാണ് ഇടുന്നത്. ഹാസ വായിക്കുമ്പോൾ നീട്ടി വായിക്കണം. ഹാസ ബൈത്തി, ഇത് എൻ്റെ വീടാണ്, ദിസ് ഈസ് മൈ ഹൗസ്. ബൈത്തി അമാമൽ മസ്ജിദി, ഇവിടെ ആയുടെ മുകളിൽ ഹംസ കിടക്കുന്നതുകൊണ്ട് ഇമാം എന്ന് വായിക്കില്ല, അപ്പോൾ അമാമ എന്ന് വായിക്കുള്ളൂ. അമാമൽ മസ്ജിദ്, ഞാൻ പറഞ്ഞു ഇത് സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ അവസാനത്തിൽ ഫത്ഹ കൊടുക്കണം. സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ. അമാമ എന്ന് പറഞ്ഞപ്പോൾ മുന്നിൽ, വറാഅ പിന്നിൽ, അതേപോലെ ഖൽഫയും പറയും പിന്നിൽ. ഫൗക്ക അവിടെയും ഖാഫിന് ഫത്ഹാണ്, ഫൗക്ക മുകളിൽ. തഹത്ത അവിടെയും തഅന് ഫത്ഹാണ്. അപ്പൊ അങ്ങനെ സ്ഥാനം സൂചിപ്പിക്കുന്നതിനൊക്കെ എന്തായിരിക്കും, ഫത്ഹായിരിക്കും വരിക അവസാനത്തിൽ. അമാമൽ മസ്ജി എന്ത് വേണം, ഇവിടെ ടെക്സ്റ്റിലും അടയാളം ഇട്ടിട്ടില്ല, എന്ത് വേണം അവിടെ, എന്ത് വേണം, മസ്ജിദി. മാഷാ അല്ലാഹ്, അമാമൽ മസ്ജിദി. കാരണം എന്താണ്, അതിലേക്ക് ചേർക്കുകയാണ്, ജോയിൻ ചെയ്യുകയാണ്, ഇന്ത്യ എവിടെ എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടി. ഇലാഫത്തം നമ്മൾ പഠിച്ചു നേരത്തെ. അമാമൽ മസ്ജിദി, പള്ളിയുടെ മുന്നിലാണ്. ബൈത്തി ജമീലുൻ, അവിടെ ഉന്നിട്ടിട്ടുണ്ട്, ജമീലിന് ഉന്നിട്ടിട്ടുണ്ട്. കാരണം അവിടെ നമ്മൾ നോമിനൽ സെൻറ്റൻസിൻ്റെ ആ ഘടന പഠിക്കാത്തതുകൊണ്ട്, അത് നമ്മൾ യൂസേജിലൂടെ, ആവർത്തനത്തിലുള്ള ആവർത്തിച്ചുള്ള യൂസേജിലൂടെയാണ് പഠിക്കുക. ബൈത്തി ജമീലുൻ. അടുത്തത് ഫീഹി ഹദീഖത്തുൻ സഗീറത്തുൻ. ഫീഹി, അപ്പോ ഫീഹി എന്ന് എഴുതിയിരിക്കുന്നതിൽ ഒരടയാളം നമുക്ക് വേണ്ട. ഫീഹ എന്നോ ഫീഹോ എന്നോ ഒരു വാക്കേ ഇല്ല അറബിയിൽ. ഫീഹി, അപ്പൊ ഫീഹി എന്നേ വായിക്കുള്ളത്. ഫീഹി ഹദീഖത്തുൻ സഗീറത്തുൻ, അവിടെ രണ്ട് സ്ഥലത്തും ലമ്മിട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞു ലമ്മാണ് നാമത്തിന്റെ അവസാനത്തിലുള്ള അടിസ്ഥാന അടയാളം, അത് മാറി വരണമെങ്കിൽ പ്രത്യേകിച്ച് കാരണം വേണം. ഇവിടെ മസ്ജിദിന് മാറി വന്നു, അമാമ കഴിഞ്ഞിട്ട് മസ്ജിദി എന്ന് പറഞ്ഞു. അമാമൽ മസ്ജിദി, പള്ളിയുടെ മുന്നിലാണ്. അപ്പൊ ഉടെ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു, മസ്ജിദിന് കസർ കൊടുത്തു. അപ്പൊ അതിനൊരു കാരണമായി. അതേസമയം ബൈത്തി ജമീലുൻ, അവിടെ ലമ്മ് മാറാൻ കാരണമൊന്നും വന്നില്ല. അതേപോലെ
ഹദീഖത്തുൻ സഗീറത്തുൻ നമ്മ മാറാൻ കാരണമൊന്നും വന്നിട്ടില്ല. ഫീഹി ഹദീഖത്തുൻ സഗീറത്തുൻ, എന്തുകൊണ്ട് സഗീറത്തുൻ എന്ന് പറഞ്ഞു? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ആണ്, അതായത് ഈ സബ്ജക്റ്റിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് ഇത് ശ്രദ്ധിച്ച് വായിച്ചാൽ ഓരോ സെൻറ്റൻസും അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി. ഇത് അത് ഈ കോഴ്സിൻ്റെ ഒരു വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണത്, വളരെ വലിയൊരു അഡ്വാൻറ്റേജ്. ക്രിയകൾ പരമാവധി കുറച്ചുകൊണ്ട് ആ യൂസേജ് പടിപടിയായി പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഇപ്പൊ ഇവിടെ പൊസസീവ്നെസ് പറഞ്ഞു, ബൈ തീ ഹാദ ബൈ തീ, രണ്ടാമത് ബൈ തീ അമാമൽ മസ്ജിദി. അപ്പൊ അമാമൽ മസ്ജിദി എന്നുള്ളത് രണ്ടാമത് കസർ കൊടുക്കാൻ വേണ്ടി ഇളാഫത്ത് ചെയ്തു പറഞ്ഞു. ബൈത്തി ജമീലിൻ, വീണ്ടും അതിനെ ഇന്റെ അർത്ഥത്തിൽ ബൈത്തി എന്ന് പറഞ്ഞു. പിന്നെ ഫീഹി, അപ്പൊ ഫീ വന്നിടത്ത് ബൈത്തുൻ ആയതുകൊണ്ട് ഫി ഹ എന്നല്ല വരിക, ഫീഹി എന്നാണ് വരിക. ബൈത്തുൻ പുല്ലിംഗമായിട്ടാണ് കാണപ്പെടുന്നത്, അതുകൊണ്ട് ഫീഹി എന്നാണ് വരേണ്ടത്. ഹദീഖത്തുൻ, ഹദീഖത്തുൻ എന്ന് പറയുന്നത് എന്താണ്? അടിസ്ഥാനപരമായി തുൻ ഉള്ള ഒരു നാമമാണ്, ഹദീഖുൻ എന്ന് വാക്കില്ല, ഹദീഖത്തുൻ എന്നാണ്. അപ്പോൾ അതിൽ തുൻ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു? സഗീറ തുൻ എന്ന് പറഞ്ഞു. ഇത് വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. ആ സബ്ജക്റ്റാണ് നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത്, ഹദീഖത്തുൻ സഗീറത്തുൻ. അപ്പോൾ ഹദീഖത്തുൻ എന്ന് വന്നത് കൊണ്ട് സഗീറത്തുൻ എന്ന് വന്നു. അപ്പോൾ അതിൻ്റെ വിശേഷണമാണ്, ഹദീഖത്തുൻ എന്നതിൻ്റെ വിശേഷണമാണ് സഗീറത്തുൻ. ഹദിഹി ഖുർഫത്തി, ഹാദിഹി ഖുർഫത്തി, അപ്പോൾ എൻ്റെ എന്നുള്ള വാക്ക് വീണ്ടും അവൾ ഉപയോഗിച്ചു. ഹാദിഹി ഖുർഫത്തി, ഇത് എൻ്റെ റൂമാണ്. അപ്പോൾ അവിടെ സ്ത്രീലിംഗത്തിൻ്റെ താ നമുക്ക് കാണാൻ പറ്റില്ല. ഖുർഫത്തി എന്നെഴുതിയപ്പോൾ, ഖുർഫത്തി എന്നെഴുതിയപ്പോൾ സ്ത്രീലിംഗത്തിൻ്റെ താ കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഖുർഫത്തുൻ എന്നതാണ് അവിടെ ഉള്ള നാമം, അതിൻ്റെ കൂടെ യാ എൻ്റെ എന്നുള്ള യാ ചേർത്തപ്പോഴെന്തായി ഖുർഫത്തി എന്ന് വന്നതാണ്. അപ്പൊ ഖുർഫത്തുൻ എന്ന സ്ത്രീലിംഗ നാമമായതുകൊണ്ടാണ് ഹാദിഹി എന്ന് വന്നത്. അപ്പം ഈ ലെസന്റെ ഒരു പഠിക്കേണ്ട വിഷയമാണ്, ലെസന്റെ സബ്ജക്റ്റ് ആണ്. ഫീഹ നാഫിദത്തുൻ കബീറത്തുൻ, അപ്പോ ഖുർഫത്താണ് പിന്നെ സബ്ജക്റ്റ്, പിന്നെ വിഷയം ഖുർഫത്താണ്. ഖുർഫത്തിൽ എന്തുണ്ട്? ഖുർഫത്തുൻ, അതിൽ അതുകൊണ്ടാണ് ഫീഹ, ആ ഖുർഫത്തിൽ ഉണ്ട്, ആ റൂമിൽ ഉണ്ട്. നാഫിദത്തുൻ വിൻഡോ, നാഫിദത്തുൻ വിൻഡോ, ജനല്. പുതിയ വാക്കാണോ? നേരത്തെ പഠിച്ചിട്ടുണ്ടോ? അപ്പോ നാഫിദത്തുൻ ജനലുണ്ട്, കബീറത്തുൻ. നാഫിദത്തുൻ എന്ന വാക്ക് അടിസ്ഥാനപരമായി തായുള്ളതാണ്, സ്ത്രീലിംഗത്തിന് തായുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് പറഞ്ഞു? കബീറത്തുൻ. അപ്പോ ഈ വാക്കൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക, പൂരിപ്പിക്കാൻ പറയും. ഹദീഖത്തുൻ കഴിഞ്ഞിട്ട് സഗീറനുണ്ടാവും, സഗീറത്തിനുണ്ടാവും, എന്ത് ചേർക്കണം? ഹദീഖത്തുൻ സഗീറത്തുൻ. അതേപോലെ നാഫിദത്തുൻ കബീറത്തുൻ, വലിയ ഒരു ജനലുണ്ട് അവിടെ. അപ്പൊ ഒരു ഒന്ന് വന്നു കേട്ടോ, ഏകവചനമായത് ആയതുകൊണ്ടും അതേപോലെ തൻവീൻ ഉള്ളതുകൊണ്ടും. അപ്പൊ മിർവഹത്തുൻ ജമീലത്തുൻ, മിർവഹത്തുൻ ഫാൻ, മിർവഹത്തുൻ ജമീലത്തുൻ, ഇങ്ങനെയുള്ള ഫാൻ ഉണ്ട്. ജമീലത്തിന് നമ്മൾ പഠിച്ചല്ലോ, ബൈത്തി ജമീലുൻ, ജമീലുൻ കേട്ടാ, ബൈത്തി ജമീലുൻ, എൻ്റെ വീട് എന്താണ്? ഭംഗിയുള്ളതാണ്. ബൈത്ത് പുല്ലിംഗമായതുകൊണ്ട് ജമീലുൻ എന്ന് പറഞ്ഞു. ഇവിടെ മിർവഹത്തുൻ, അപ്പൊ ഇവിടെ ഹദീഖത്തുൻ, അതേപോലെ നാഫിദത്തുൻ, മിർവഹത്തുൻ, ഇതൊക്കെ എന്താണ്? അടിസ്ഥാനപരമായി സ്ത്രീലിംഗ പദങ്ങളാണ്. അതിൽ മിർവഹുൻ എന്ന വാക്കില്ല, അതേപോലെ ഹദീഖുൻ വാക്കില്ല, നാഫിദുൻ വാക്കില്ല. അപ്പൊ അത് സ്ത്രീലിംഗ പദങ്ങളായതുകൊണ്ട് അതിൻ്റെ വിശേഷണങ്ങളെല്ലാം സ്ത്രീലിംഗ വിശേഷങ്ങളായിരിക്കണം. അപ്പൊ ഇത് വായിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. ഫീഹി ഹദീഖത്തുൻ സഗീറത്തുൻ, അതേപോലെ ഹദീഹ ഖുർഫത്തി കഴിഞ്ഞിട്ട് ഫീഹ നാഫിദത്തുൻ കബീറത്തുൻ വ മിർവഹത്തുൻ ജമീലത്തുൻ. മിർവഹത്തുൻ ഫാൻ, ജമീലത്തുൻ ബ്യൂട്ടിഫുൾ, ഭംഗിയുള്ള ഫാൻ ഉണ്ട് അതിൽ. ഹദ സരീരി, ഹദ സരീരി, റാക്കി കസ്ര വരുമ്പോഴത്തേക്ക് രീ ആണ് പറയുക കേട്ടോ, സരീ റീ അല്ല. ഹദ സരീരി, സരീറുൻ എന്താണ്? സരീറുൻ നമ്മൾ പഠിച്ചു, കട്ടിൽ. ഹദ സരീരി, ഇത് എൻ്റെ കട്ടിലാണ്. വ ഹദ, അടുത്തത് എന്ത് വായിക്കും? ഹദ കുർസിയി, ഹദ സരീരി വ ഹദ കുർസിയി. അവിടെ യായുടെ മുകളിൽ ഷെഡ് ഇട്ടിട്ടുണ്ട് നമുക്ക് പറയാൻ അറിയാൻ വേണ്ടി. യഥാർത്ഥത്തിൽ ഷെഡ് ഇട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ വായിക്കാൻ പറ്റണം.
അപ്പം ഞാൻ ഇതിൻ്റെ ഈ കാണുന്ന പി ഡി എഫ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം, അത് നോക്കി നിങ്ങൾ വായിച്ചു പഠിക്കണം. അത് നോക്കി വായിച്ചു പഠിക്കുമ്പോൾ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ആവും. സംശയം ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം. സംശയമുള്ള സ്ഥലത്ത്, ടെക്സ്റ്റ് ബുക്കിൽ അനിവാര്യമായ സ്ഥലത്ത് മാത്രമേ അടയാളം ഉണ്ടാവുള്ളൂ. ആദ്യം പഠിപ്പിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഗതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയോ, സ്റ്റുഡൻസിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയോ ആണ് അടയാളം ഇടുക. ഹാദ കുർസിയി, അപ്പം നേരത്തെ പറഞ്ഞത് ഹാദിഹി എന്നാണ് പറഞ്ഞത്, ഹാദിഹി ഗുർഫത്തി എന്ന് പറഞ്ഞു. ഇവിടെ ഹാദ കുർസിയി വ ഹാദ മക്തബി, ഇത് എൻ്റെ കസേര, ഇത് എൻ്റെ മേശ. സാഅതി വ ഖലമി വ കിതാബി അലൽ മക്തബി, അലൽ മക്തബി. അപ്പൊ ഇവിടെ സാഅതി, സാഅത്തുൻ വാച്ച്, സാഅതി എൻ്റെ വാച്ച്, വ ഖലമി എൻ്റെ പേന, വ കിതാബി എൻ്റെ പുസ്തകം, അലൽ മക്തബി. അപ്പൊ ഇവിടെ സ്ത്രീലിംഗ പദം കൊണ്ട് പുല്ലിംഗ പദം കൊണ്ട് അതൊന്നും എന്തിനെ ബാധിക്കുന്നില്ല, അലൽ മക്തബ് എന്ന് പറയുമ്പോൾ അതൊന്നും പ്രശ്നമില്ല. ഹാദ ഉപയോഗിക്കുമ്പോഴാണ്, ഹാദ പോലുള്ള പദങ്ങൾ വരുമ്പോഴാണ് അവിടെ ഹാദ വേണോ ഹാദിഹി വേണോ എന്ന് അതിനെ ചൂണ്ടി പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇവിടെ അലൽ മക്തബ്, ഇവയെല്ലാം മേശപ്പുറത്താണ്. അലൽ മക്തബി, മേശമേലാണ് അല്ലെങ്കിൽ മേശപ്പുറത്താണ്. സാഅതി വ ഖലമി വ കിതാബി അലൽ മക്തബി. വ ഹഖീബത്തി തഹ്തൽ മക്തബി. വ ഹഖീബത്തി, ഹഖീബത്തി നമ്മൾ നേരത്തെ പഠിച്ചു. ഇവിടെ എൻ്റെ എന്ന് ചേർത്ത് പറയാം, ഹഖീബത്തി എൻ്റെ ബാഗ്. തഹ്തൽ മക്തബി, അപ്പൊ തഹ്ത നമ്മൾ നേരത്തെ പറഞ്ഞു, തഹ്ത എന്നുള്ളത് എപ്പോഴും ഫത്ഹ ആയിരിക്കും. തഹത്തി, അതിൻ്റെ പിന്നെ തഹത്ത എന്നുള്ളത് ഫത്ഹാണ്, പക്ഷെ അതിന് മുമ്പ് മിൻ വന്നാൽ തഹത്തി വന്ന് വരും, തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്ന് വരും. അതേസമയം അല്ലാത്തപ്പോൾ തഹ്ത എന്നായിരിക്കും ഉണ്ടാവുക, തഹത്തു എന്ന് വരില്ല. തഹ്തൽ മക്തബി, അത് നേരത്തെ വന്നു അമാമൽ മസ്ജിദി, അതേപോലെ തഹ്തൽ മക്തബി. അതിനുശേഷം വരുന്ന എന്തായിരിക്കും, ഇലാഫത്തായിരിക്കും, അതിൻ്റെ മേശയുടെ, അല്ലെ തഹ്തൽ മക്തബി മേശയുടെ ചുവടെയാണ്, താഴെയാണ്. നാഫിദത്തു ഖുർഫത്തി, അവിടെ എന്ത് ചെയ്തു, ഇലാഫത്ത് ചെയ്തു, ഇപ്പുറത്തേലേക്ക് ചേർത്തു. നാഫിദത്തു ഖുർഫത്തി, എൻ്റെ മേശയുടെ നാഫിദത്ത്, വിൻഡോ, ജനൽ. മഫ്തൂഹത്തുൻ, മഫ്തൂഹുൻ എന്നല്ല പറഞ്ഞത്, എന്തു പറഞ്ഞു, മഫ്തൂഹത്തുൻ. കാരണം എന്താണ്, നാഫിദത്തുൻ്റെ വിശേഷണമാണ് പറയുന്നത്, നാഫിദത്തുൻ, അതിലെ ജനൽ. നാഫിദത്തു ഖുർഫത്തി, എൻ്റെ എൻ്റെ റൂമിൻ്റെ ജനൽ. മഫ്തൂഹത്തുൻ, അപ്പം അത് നാഫിദത്തുൻ ആയതുകൊണ്ട് അതിൻ്റെ വിശേഷണം പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു, മഫ്തൂഹത്തുൻ എന്ന് പറഞ്ഞു. ഹദിഹി ഖുർഫത്തു അഖി, ഹദിഹി ഖുർഫത്തു അഖി, ഇത് എൻ്റെ സഹോദരൻ്റെ ഖുർഫത്താണ്, റൂമാണ്, ഖുർഫയാണ്. നമ്മൾ ഗൾഫിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ ഖുർഫ ഖുർഫ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ, ഞാൻ അതേപോലെ പറഞ്ഞു പോയതാണ്, നമ്മൾ ഇംഗ്ലീഷിലെ റൂം എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെ പ്രചാരമായ ഖുർഫ ഖുർഫ എന്ന് പറയും. അപ്പോൾ അത് അറബികളല്ലാത്തവർ അവിടെ ഓഫീസ് ബോയ് ആയിട്ടോ അല്ലാതെ നിൽക്കുമ്പോൾ അറബികൾ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഖുർഫ എന്നാണ് പറയുക, അല്ല അറബികളല്ലാത്തവർ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഖുർഫ എന്നാണ് പറയുക. നമ്മൾ റെന്റ് എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഉടനെ ചോദിക്കും കം ഖുർഫ എന്ന് ചോദിക്കും, വീട് റെന്റ് എടുക്കാൻ ചെയ്യും എത്ര റൂമുള്ളതാണ് വേണ്ടത്, കം ഖുർഫ. അത് പറഞ്ഞ പോലെ ഹദിഹി ഖുർഫത്തു അഖി, ഇത് എൻ്റെ സഹോദരൻ്റെ റൂമാണ്. തിൽക്ക ഖുർഫത്തുഹു, നാഫിദത്തു ഖുർഫത്തി മഫ്തൂഹത്തിന്, അടുത്ത സ്ക്രീൻ മാറിയില്ല. ഹദിഹി ഖുർഫത്തു അഖി, ഇത് എൻ്റെ സഹോദരൻ്റെ മുറിയാണ്. അപ്പൊ എന്തുകൊണ്ട് ഹാദിഹി വന്നു, ഖുർഫത്ത് ആയതുകൊണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഹാദിഹി ഖുർഫത്തി എന്ന് പറഞ്ഞു, രണ്ടാമത് ഇവിടെ ഹാദിഹി ഖുർഫത്തു അഖി, ഇത് എൻ്റെ സഹോദരൻ്റെ റൂമാണ്. വതിൽക ഖുർഫത്തു ഉഖ്തി, അപ്പോൾ ഹാദിഹി വന്നിട്ട് പിന്നെ എന്ത് പറഞ്ഞു, തിൽക്ക, തിൽക്ക നമ്മൾ ആദ്യമായിട്ട് പഠിക്കണം. ജാലിക എന്നത് പുല്ലിംഗം, തിൽക്ക വരുന്നത് സ്ത്രീലിംഗം. അപ്പൊ ഹാദിഹി ഇത്, തിൽക്ക അത്, ഹാദിഹിയുടെ ഓപ്പോസിറ്റ് തിൽക്ക, ഹാദിഹി ഇത്, തിൽക്ക അത്, സ്ത്രീലിംഗം. ജാലിക്കയാണെങ്കിൽ പുല്ലിംഗം. അപ്പോ വ തിൽക്ക ഖുർഫത്തു അഖി, ഖുർഫത്തു ഉഖ്തി, വ തിൽക്ക അത്. അപ്പൊ ഖുർഫത്ത് ആയതുകൊണ്ട് എന്ത് പറഞ്ഞു, തിൽക്ക എന്ന് പറഞ്ഞു, സ്ത്രീലിംഗമായതുകൊണ്ട് തിൽക്ക എന്ന് പറഞ്ഞു. വ തിൽക്ക ഖുർഫത്തു ഉഖ്തി, എൻ്റെ സഹോദരിയുടെ മുറിയാണ് അത്.
غرفة أخي كبيرة. غرفة أخي يبقى غرفة تعالوا ده يدون دي دو كبيرة. غرفة أخي كبيرة عند سهودر عند غرفة كبيرة أنا هذا والد أنا. وغرفة أختي أبو عند سهودر يد غرفة ألانجل روما صغيرة هذا جردانا غرفة هذا عند صغيرة فغرفة كبيرة وغرفة صغيرة. غرفة أخي أمام غرفتي أولي أمام ميمني فتحنا. غرفة أخي عند سهودر عند مري أمام غرفتي عند غرفة يلي عند روم عند مني لان أمام يانا غرفتي. وغرفة أختي عند سهودر يلي روم أمام المطبخ مطبخ دانا നമ്മൾ നേരത്തെ പഠിച്ചു മത്ബഖുൻ മത്ബഖുൻ കിച്ചൻ അമാമൽ മത്ബഖി മത്ബഖിന്റെ മുന്നിലാണ് ഖുർഫത്ത് ഉഖ്തി അങ്ങനെ ഉണ്ട് ചില ഈ പുസ്തകത്തിൽ അങ്ങനെ ചില ഡിഫക്റ്റുകൾ ഉണ്ട് കേട്ടോ അതായത് പെണ്ണുങ്ങളെ കുറിച്ച് പറയുമ്പോൾ എല്ലാം എന്താണ് അല്ല കിച്ചനിലാണ് ആണുങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർ ജാമ്യയിലാണ് അല്ല യൂണിവേഴ്സിറ്റിയിലാണ് അതേപോലെ ഇവിടെ ഖുർഫത്ത് ഉഖ്തി എന്റെ സഹോദരിയുടെ റൂം എവിടെയാണ് അമാമൽ മത്ബഖി കിച്ചന്റെ മുന്നിലാണ് ലീ അഖുൻ വാഹിദുൻ ഒരു അലിഫ് പോയി അവിടെ ലീ അഖുൻ വാഹിദുൻ എനിക്ക് ലീ അഖുൻ വാഹിദുൻ അപ്പോ അഖുൻ എന്ന് മാത്രമേ ഉള്ളൂ സഹോദരൻ എന്ന് പറയുമ്പോൾ അതേസമയം അഹുഹു അവന്റെ സഹോദരൻ എന്ന് പറഞ്ഞപ്പോൾ എന്തായി അവിടെ ഒരു വാവൂടെ നീട്ടിട്ടുണ്ട് ഒറ്റ വാക്ക് പറയുമ്പോൾ അഖുൻ ലീ അഖുൻ വാഹിദുൻ എനിക്ക് ഒരു സഹോദരനുണ്ട് ലീ അഖുൻ വാഹിദ് അപ്പോൾ ഒന്ന് എന്നുള്ളത് എടുത്തു പറയാൻ വേണ്ടിയാണ് വാഹിദ് എടുത്തു പറഞ്ഞത് അല്ലെങ്കിൽ ലീ അഖുൻ എന്ന് പറഞ്ഞാൽ ഒരു സഹോദരനേ ഉള്ളൂ ഒരു സഹോദരൻ തന്നെ വരും ലീ അഹുൻ ഉഖ്തുൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ടെന്നായി പക്ഷെ ഇവിടെ വാഹിദിന് എടുത്തു പറയാണ് ലീ അഹുൻ വാഹിദുൻ എനിക്ക് ഒരു സഹോദരനുണ്ട് ഇസ്മുഹു ഉസാമത്തു നമ്മൾ നേരത്തെ പഠിച്ചു ഉസാമത്തു പോലുള്ള വാക്കുകൾക്ക് ഒരു ദമ്മേ ഉള്ളൂ ലീ അഹുൻ വാഹിദുൻ ഇസ്മുഹു ഉസാമത്തു അവന്റെ പേരെന്താണ് ഉസാമ എന്നാണ് വലി ഉഖ്തുൻ വാഹിദത്തുൻ എനിക്ക് ഒരു സഹോദരിയും ഉണ്ട് ഉഖ്തുൻ വാഹിദത്തുൻ ഒരു സഹോദരിയും ഉണ്ട് വ ലീ അപ്പൊ വ വന്നതുകൊണ്ടാണ് ഒരു സഹോദരിയും എന്ന് ഞാൻ പറഞ്ഞത് വലി ലീ ഉഖ്തുൻ വാഹിദത്തുൻ അപ്പൊ അഹുൻ എന്ന് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു വാഹിദുൻ എന്ന് പറഞ്ഞു അത് അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് വാഹിദിന് എടുത്തത് ഇവിടെ അല്ലെങ്കിൽ അത് ലീ അഹുൻ ഉഖ്തുൻ എന്ന് പറഞ്ഞാൽ മതി പക്ഷെ ഇവിടെ അഹുൻ വാഹിദുൻ ഉഖ്തുൻ വാഹിദത്തുൻ ലീ അഹുൻ വാഹിദുൻ ഇസ്മുഹു ഉസാമത്തു വലീ ഉഖ്തുൻ വാഹിദത്തുൻ ഇസ്മു ഹാ ഇസ്മു ഹാ ഉഖ്തായപ്പോഴെന്തായി ഇസ്മു ഹാ സുആദു സുആദ് എന്നാണ് സുആദ് എന്നാണ് നമ്മൾ ഈ പേജിന്റെ തൊട്ട് മുമ്പിൽ കൊടുത്തിട്ടുണ്ട് പേരുകൾ 60-ാമത്തെ പേജിന്റെ മുകളിൽ മുഹമ്മദുൻ ഖാലിദുൻ ഹാമിദുൻ അബ്ബാസുൻ മഹ്മൂദുൻ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത വരിയിൽ ഹംസത്തു അവിടെ രണ്ട് ലമ്മില്ല ഹംസത്തു അതേപോലെ തൊൽഹത്തു ഉസാമത്തു മുആവിയത്തു ഇക്രിമത്തു അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഉസാമത്തു എടുത്തത് ലീ അഹുൻ വാഹിദുൻ ഇസ്മുഹു ഉസാമത്തു വലീ ഉഖ്തുൻ വാഹിദത്തുൻ ഇസ്മുഹ സുആദു ഇസ്മുഹ സുആദു അവരുടെ പേര് സുആദ് എന്നാണ് അബി വ ഉമ്മി ഫി തിൽക്കൽ ഖുർഫത്തി തിൽക്ക പറഞ്ഞ എന്തുകൊണ്ടാണ് ഖുർഫ തുൻ ആയതുകൊണ്ട് അപ്പോ അബി വ ഉമ്മി വാപ്പയും ഉമ്മയും ആ മുറിയിലാണ് ഫി തിൽക്കൽ ഖുർഫത്തി ആ അൽ കബീറത്തി ഇപ്പൊ ഖുർഫത്ത് വന്നപ്പോ തിൽക്ക വന്നു മാത്രമല്ല ഖുർഫത്ത് ആയതുകൊണ്ട് കബീറത്തും വന്നു ഫി തിൽക്കൽ ഖുർഫത്തിൽ കബീറത്തി ആ വലിയ റൂമിലാണ് വാപ്പയും ഉമ്മയും അന ഉഹിബ്ബു അഖി അന ഉഹിബ്ബു അബി അന ഉഹിബ്ബു അബി ഞാൻ ഉപ്പയെ ഇഷ്ടപ്പെടുന്നു
ana uhibbu appo uhibbu enna oru kriya ivide padichu uhibbu njan ishtapadunu നേരത്തെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ അന ഉഹിബ്ബു ഉഹിബ്ബുവിൽ അവിടെ അടയാളം കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ നോക്കുമ്പോൾ അടയാളം കൊടുത്തിട്ടുണ്ട് അടയാളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് വരികയാണ് രണ്ടാമത് വരികയാണെങ്കിൽ അടയാളം കൊടുക്കില്ല അത്തം കസറും ഉണ്ടാവില്ല ഹരക്കത്തുണ്ടാവില്ല അന ഉഹിബ്ബു അബി അപ്പോൾ അന പറയുമ്പോൾ എന്താണ് പറയുക ഉഹിബ്ബു എന്നാണ് വരിക ഇനി ആ വെർബിൻ്റെ കൺവെർഷൻ സിസ്റ്റം നമ്മൾ പിന്നീട് പഠിക്കും അന ഉഹിബ്ബു അബി വ ഉമ്മി ഞാൻ ഇഷ്ടപ്പെടുന്നു ആരെ ഉമ്മയും ഉപ്പയും ഇഷ്ടപ്പെടുന്നു വ അഖി വ ഉഖ്തി മാത്രമല്ല വ ഉഹിബ്ബു വ ഉഹിബ്ബു എന്നുണ്ട് വ ഉഹിബ്ബു അഖി വ ഉഖ്തി ഞാൻ എൻ്റെ സഹോദരനെയും സഹോദരിയെയും ഇഷ്ടപ്പെടുന്നു ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഇനി തംബ്രിയിലേക്ക് പോകാം എക്സർസൈസ് യക്റ വക്തുബ് ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ ഇത് ബാക്കി നിങ്ങൾക്ക് വായിക്കാവുന്നേ ഉള്ളൂ മൻ ഫി ഹാദൽ ബൈത്തി അപ്പോ ഹാദയാണ് ബൈത്തിന്റെ കൂടെ വന്നത് മൻ ഫി ഹാദൽ ബൈത്തി ഫീഹി ഹാമിദുൻ ഫീഹി ഹാമിദുൻ അപ്പോ അവിടെ ഫീഹിയാണ് വന്നത് അതേപോലെ തമിഴിലാണ് വായിക്കുന്നത് കേട്ടോ ഇക്ര വക്തു വായിക്കുകയും എഴുതുകയും ചെയ്യാം മാസാഫിൽ മാസാ എന്ത് മാ എന്ത് മാസാ എന്ത് മാ എന്ത് മാസാ എന്ത് നേരത്തെ വന്നിട്ടുണ്ടാവും ഇവിടെ അടയാളം ഇട്ടിട്ടില്ല മാസാഫിൽ ഹഖീബത്തി ബാഗിൽ എന്താണുള്ളത് ബാഗിൽ എന്തുണ്ട് ഫീഹ കിതാബി വ ഖലമി അവിടെ ഫീയുടെ ജാന്റെ മുകളിൽ സുക്വൻ ആവശ്യമില്ല കേട്ടോ അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും എൻ്റെ മുകളിലെ ഫീഹിക്കും സുക്കൻ ഇട്ടിട്ടുണ്ട് അത് പ്രിന്റിങ് മിസ്റ്റേക്ക് ആയിരിക്കാനേ വഴിയുള്ളൂ നേരത്തെ ഫീഹി വന്നപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല ഇവിടെ ഇവിടെ ഫീഹി ഫീഹ പഠിപ്പിക്കാൻ വേണ്ടിയാണ് കാരണം മാസാഫിൽ ഹക്കീബത്തി ബാഗിൽ എന്തുണ്ട് എന്നാണ് ചോദിച്ചത് ഹക്കീബത്തുൻ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു ഫീഹ കിതാബി വ ഖലമി വ ദഫ്തരി ദഫ്തറുൻ നോട്ട്ബുക്ക് ദഫ്തറുൻ നോട്ട്ബുക്ക് നേരത്തെ വന്നിട്ടുണ്ടാവും സലാസ അപ്പോ വാഹിദ് ഇസ്നൈൻ കഴിഞ്ഞു സലാസ മൻ ഫി സയ്യാറത്തി മൻ ഫി അസ്സയ്യാറ തീ തീ വന്നുകൊണ്ട് എന്ത് ചെയ്യണം തീ പറയണം മൻ ഫി സയ്യാറത്തി ഫി ഹ അബി വ ഉമ്മി വ ഉഖ്തി വ അഖി വ ഉഖ്തി ഫി ഹ അബി വ ഉമ്മി അതിൽ അപ്പോ സയ്യാറത്തായതുകൊണ്ട് ഫി ഹ വന്നു ഫി ഹ അബി വ ഉമ്മി വ അഖി വ ഉഖ്തി എൻ്റെ ഉമ്മയും ഉപ്പയും സഹോദരൻ സഹോദരിയുമാണ് അതിലുള്ളത് മൻഫി മസ്ജിദിൽ ജാമിഅത്തി അൽ അൻ മൻഫി മസ്ജിദിൽ ജാമിഅത്തി അൽ അൻ അപ്പോ ജുമാ മസ്ജിദിൽ ആരുണ്ട് മസ്ജിദിൽ ജാമിഅ ജുമാ മസ്ജിദ് മൻഫി മസ്ജിദിൽ ജാമിഅത്തി അൽ അൻ ഇപ്പോൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പള്ളിയിൽ എന്നും പറയാം കാരണം ഇവിടെ നമ്മൾ യൂണിവേഴ്സിറ്റി തലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് മസ്ജിദിൽ ജാമിഅത്തി യൂണിവേഴ്സിറ്റിയുടെ പള്ളിയിൽ ഇപ്പോൾ ആരുണ്ട് അൽ അൻ അൽ അൻ ഇപ്പോൾ അൽ അൻ ഇപ്പോൾ മാ ഫീഹി അഹദുൻ മാ ഫീഹി അഹദുൻ അതിൽ ഇത് സ്ക്രീൻ മാറിയില്ലേ ഞാൻ ടെക്സ്റ്റ് നോക്കി വായിച്ചിട്ടിരിക്കുകയായിരുന്നു മൻഫി മസ്ജിദുൽ ജാമിയത്തിൽ അൻ മൻഫി മസ്ജിദുൽ ജാമിയത്തിൽ അൻ യൂണിവേഴ്സിറ്റിയുടെ പള്ളിയിൽ ആരുണ്ട് ഇപ്പോൾ ആരുണ്ട് മാ ഫീഹി അഹദുൻ അപ്പോൾ എന്തായി മസ്ജിദ് ആയതുകൊണ്ട് ഫീഹി മാ ഫീഹി അഹദുൻ അതിൽ ആരും തന്നെ ഇല്ല മൻ ഫി ഹാദിഹിൽ ഗുറുഫത്തി ഗുറുഫത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഹാദിഹി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതിന് മുമ്പ് വന്നപ്പോഴും എന്ത് ചെയ്തു അതിനെ സ്ത്രീലിംഗമാക്കി പറഞ്ഞു മൻ ഫി ഹാദിഹിൽ ഗുറുഫത്തി ഈ റൂമിൽ ആരുണ്ട്
ഫിഹ മുദീറുൻ, അതിൽ ഹുറുഫത്തിനെ കുറിച്ച് പറയാനുള്ള പറയുന്നുണ്ട്, ഫിഹ മുദീറുൻ, അതിൽ പ്രിൻസിപ്പൽ ഉണ്ട്. എക്ര, വായിക്കുക. മുഹിബ്ബു അബി വ ഉമ്മി. അപ്പോൾ ഇവിടെ മുഹിബ്ബു എന്ന വാക്ക് നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കാൻ വേണ്ടിയാണ് ഇത്രയും വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. മുഹിബ്ബു, ഐ ലൈക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്നു. മുഹിബ്ബു അബി വ ഉമ്മി, ഞാൻ വാപ്പയും ഉമ്മയും ഇഷ്ടപ്പെടുന്നു. മുഹിബ്ബു ജമീലി, ജമീൽ, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജമീൽ, ജമീലിന് സുഹൃത്ത് എന്ന അർത്ഥമുണ്ട്, അതേപോലെ സഹപാഠി എന്നും അർത്ഥമുണ്ട്. സഹപാഠി, കൊളീഗ് എന്ന അർത്ഥമാണ് ഇംഗ്ലീഷിൽ വന്നിരിക്കുന്നത്. കൊളീഗ്, കൊളീഗ്, ആ അർത്ഥത്തിലാണ് ജമീൽ. ഫ്രണ്ട് എന്ന് ഉപയോഗിക്കും, അതേപോലെ കൊളീഗ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. നമ്മുടെ പാഠപുസ്തകത്തിൽ പല ചില സ്ഥലങ്ങളിലെങ്കിലും അത് കൊളീഗ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുഹിബ്ബു അബി വ ഉമ്മി, ഞാൻ എൻ്റെ സഹോദരൻ, എൻ്റെ ഉപ്പയും ഉമ്മയും ഇഷ്ടപ്പെടുന്നു. മുഹിബ്ബു ജമീലി, എൻ്റെ കൊളീഗിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, എൻ്റെ സഹപാഠിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. മുഹിബ്ബുല്ലാഹ, ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ആ അടയാളം നമ്മൾ ശ്രദ്ധിച്ചു വയ്ക്കുക കേട്ടോ. മുഹിബ് കഴിഞ്ഞതിന് ശേഷം വന്ന നാമത്തിന്റെ അവസാനം എന്ത് വന്നു? ഫത്തഹത്ത് വന്നിട്ടുണ്ട്. മുഹിബുല്ലാഹ, പക്ഷെ അബി വ ഉമ്മി അവിടെ ഫത്ത് കൊടുക്കാൻ പറ്റൂല. അതേപോലെ ജമീലി, യാ എൻ്റെ എന്ന അർത്ഥത്തിലുള്ള യാ വരുന്ന സ്ഥലത്ത് അതിനു മുമ്പ് ഫത്തഹം ലമ്മും കൊടുക്കാൻ പറ്റൂല. അപ്പൊ അവിടെയൊക്കെ കസറായിരിക്കും. അപ്പോ ഹാദാ കിതാബി, ഹാദാ കിതാബി, റഅയ്തു കിതാബി, അപ്പോൾ അവിടെയും എന്താണ്? കസർ തന്നെയാണുള്ളത്. മുഹിബ്ബു ജമീലി, മുഹിബ്ബു അബി വ ഉമ്മി, മുഹിബ്ബുല്ലാഹ. അതേപോലെ മുഹിബ്ബുൽ ലുഗത്തൽ അറബിയ്യ, അൽ അറബിയ്യത, അൽ ലുഗത്തൽ അറബിയ്യ. അപ്പൊ ലുഗത്തിന് എന്ത് അടയാളം വന്നു? ഫത്ഹ് വന്നു. അത് ശ്രദ്ധിക്കാം, ഇത് എക്സർസൈസിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ല, ഇനി അത് പഠിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ എങ്കിലും നമ്മൾ അടയാളം ശ്രദ്ധിച്ചു വയ്ക്കുക. മുഹിബ്ബുൽ ലുഗത്തൽ അറബിയ്യ, മുഹിബ്ബിന് ശേഷം വരുന്ന, അതായത് അതിൻ്റെ ശേഷം വരുന്ന നാമത്തിന് എന്ത് വന്നു? ഫത്തഹത്ത് വന്നു. അൽ ലുഗത്തൽ അറബിയ്യത. അടുത്തത് ആ ഇസ്നൈൻ ഇപ്പുറത്താണ് കേട്ടോ. മുഹിബ്ബു അഖി വ ഉഖ്തി, മുഹിബ്ബു അഖി വ ഉഖ്തി. സ്ക്രീൻ മാറിയില്ല. മുഹിബ്ബു അഖി വ മുഹിബ്ബു അഖി വ ഉഖ്തി, ഞാൻ എൻ്റെ സഹോദരനെയും സഹോദരിയെയും ഇഷ്ടപ്പെടുന്നു. ആദ്യം മുതൽ വായിക്കാം. മുഹിബ്ബു അബി വ ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മയും ഉപ്പയും ഉപ്പയും ഉമ്മയും ഇഷ്ടപ്പെടുന്നു. മുഹിബ്ബു അഖി വ ഉഖ്തി, ഞാൻ എൻ്റെ സഹോദരനെയും സഹോദരിയെയും ഇഷ്ടപ്പെടുന്നു. മുഹിബ്ബു ജമീലി, ഞാൻ എൻ്റെ ക്ലാസ്മേറ്റിനെ ഇഷ്ടപ്പെടുന്നു. മുഹിബ്ബു ഉസ്താദി, ഞാൻ എൻ്റെ അധ്യാപകനെ, ഗുരുനാഥനെ ഇഷ്ടപ്പെടുന്നു. ഇവിടെ ഉസ്താദ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ റെസ്പെക്റ്റബിൾ വാക്കാണ്. മുദരിസ് എന്നല്ല പറഞ്ഞത്, മുദരിസ് എന്ന് പറയുമ്പോൾ അധ്യാപകൻ. ഇവിടെ ഉസ്താദി, ഉസ്താദ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഗുരുനാഥൻ എന്ന അർത്ഥത്തിൽ കുറച്ചുകൂടെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു വാക്കാണ്. മുഹിബ്ബുല്ലാഹ, ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു. മുഹിബ്ബുൻ നബിയ്യ, ഞാൻ നബിയെ ഇഷ്ടപ്പെടുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹിബ്ബുൽ ലുഗത്തൽ അറബിയ്യത, ഞാൻ അറബി ഭാഷയെ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, എനി കമന്റ്? ഗോ അഹെഡ്, അടുത്തിലേക്ക് പോവാം. അദ്ദർസു സാനി, അദ്ദർസു സാനിയ അശറ, അദ്ദർസു സാനിയ അശറ, ട്വൽത്ത് ലെസൺ. ദർസു സാനി ആശറ, എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ടെങ്കിൽ പറയണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സ്പീഡ് പോകും. കൈഫ ഹാലുക യാ ബിന്ദു, ഇപ്പൊ കോൺവെർസേഷൻ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിങ്ങനെ തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് ഫോണിലൂടെ സംസാരിക്കാം, പരസ്പരം സംസാരിക്കാം. കൈഫ ഹാലുക യാ ബിന്ദു, അപ്പൊ യാ വന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അവസാനത്തേന് സിംഗിൾ നമ്മാണ് കൊടുക്കേണ്ടത്. യാ വരുന്ന, യാക്ക് ശേഷം വരുന്ന സിംഗിൾ നാമത്തിന് സിംഗിൾ നമ്മാണ് കൊടുക്കേണ്ടത്. യാ ബിന്ദു, കൈഫ ഹാലുക യാ ബിന്ദു, അന ബിഖൈർ വൽഹംദുലില്ലാ, അന ബിഖൈറിൻ, അന ബിഖൈറിൻ, ടെക്സ്റ്റിലുണ്ട് അടയാളം.
അങ്ങനെ ബിഖൈരിൻ വൽഹംദു ലില്ലാഹ്. അവിടെ ബി വന്നത് കൊണ്ട് ഖൈരിൻ എന്നാണ് വരിക. എന്തുകൊണ്ട് ഖൈരി എന്ന് ഒരു കസ്ർ വന്നില്ല? ഒരു കസ്ർ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഇപ്പുറത്തുള്ളതിനോട് യോജിപ്പിക്കണം, അല്ലെങ്കിൽ അൽ വരണം. ഇവിടെ ഇപ്പുറത്തുള്ളതിനോട് യോജിപ്പിക്കാൻ സാധ്യതയില്ല. കാരണം എന്താണ്? ഇപ്പുറത്ത് വാ വന്നിരിക്കുന്നുണ്ട്. വാ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലിടയ്ക്ക് യോജിപ്പിക്കാൻ പറ്റില്ല. അതിലിടയ്ക്ക് എന്തായി? ബന്ധമില്ലാതെയായി. അപ്പൊ പിന്നെ അല്ലില്ലെങ്കിൽ രണ്ട് അടയാളം കൊടുക്കണം. അന ബിഹൈരിൻ, ഇതൊക്കെ നിങ്ങൾ ചോദിക്കേണ്ടതാണ്, ഞാൻ നിങ്ങൾ സംശയം ഉണ്ടാക്കി പറഞ്ഞു തരികയാണ്. അന ബിഹൈരിൻ വൽഹംദു ലില്ലാ. വൽഹംദു, എന്തുകൊണ്ട് ഹംദി എന്ന് വന്നില്ല? കസ്ർ വരാനുള്ള അടയാളം വന്ന കാരണം വന്നില്ല. കസ്ർ വരാനുള്ള കാരണം വന്നില്ല, അല്ലെങ്കിൽ ഫത്തഹ് വരാനുള്ള കാരണം വന്നില്ല. അടിസ്ഥാനപരമായും വമ്മാനുള്ളത്. അതുകൊണ്ട് വൽഹംദു ലില്ലാഹി. ലീ വന്നുകൊണ്ട് എന്ത് ചെയ്യണം? കസ്ർ വേണം. ലില്ലാഹി വൽഹംദു ലില്ലാഹ്. മിൻ ഐന അന്തി, മിൻ ഐന അന്തി. അപ്പോൾ യാ ബിന്ദു എന്ന് പറഞ്ഞത് ഇവിടെ മോളെ എന്ന അർത്ഥത്തിലല്ല. കാരണം ഇവിടെ അപരിചിതനായ കുട്ടിയോടാണ് സംസാരിക്കുന്നത്. ഇപ്പോ കൈഫ ഹാലുക്കി യാ ബിന്ദു, പെൺകുട്ടി എന്താണ് നിന്റെ അവസ്ഥ? കൈഫ ഹാലുക്കി. അപ്പൊ ഇവിടെ ഹാലുക്കി ഇതാണ് വിഷയം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം ആണുങ്ങളെ അഡ്രസ്സ് ചെയ്യായിരുന്നു, ഇവിടെ പെണ്ണുങ്ങളെ അഡ്രസ്സ് ചെയ്യുകയാണ്. പെണ്ണുങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? കൈഫ ഹാലുക്ക എന്നല്ല ചോദിക്കുന്നത്, കൈഫ ഹാലുക്കി. കൈഫ ഹാലുക്കി ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പലപ്പോഴും പലരും സംസാരിക്കുമ്പോൾ പുരുഷന്മാർ സംസാരിച്ച് കേട്ട് ശീലിച്ചതുകൊണ്ട് എന്ത് ചെയ്യും? അങ്ങനെ തന്നെ സംസാരിക്കും. അപ്പോൾ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ കൈഫ ഹാലുക്കി യാ ബിന്ദു. അതേപോലെ അന ബിഖൈരിൻ വൽഹംദുലില്ലാഹ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. മിൻ ഐന അൻതി, മിൻ ഐന അൻത എന്നാണ് ആണുങ്ങളോട് ചോദിച്ചത്. പെണ്ണുങ്ങളോട് എന്ത് ചോദിക്കുന്നു? മിൻ ഐന അൻതി. ഇപ്പൊ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിലൊക്കെ ഏഴ് സർവനാമങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. ഏഴ് സർവനാമങ്ങളുടെ കൂട്ടത്തിൽ അൻതി ഇല്ല. അപ്പൊ അൻത, നീ, അൻതി നീ ഒരു പെണ്ണ്, അൻത നീ ഒരാണ്, അൻതി നീ ഒരു പെണ്ണ്. അപ്പൊ മിൻ ഐന അൻതി, നീ എവിടെ നിന്നാണ്? ഫ്രം. അന മിൻ സൂര്യ, ഞാൻ സൂര്യയിൽ നിന്നാണ്. സൂര്യ എന്ന് പറഞ്ഞാൽ സിറിയ. അന മിൻ സൂര്യ, ഞാൻ സിറിയയിൽ നിന്നാണ്. ഐ ആം ഫ്രം സിറിയ. മസ്മുക്കി, മാ ഇസ്മുക്കി അല്ല, മസ്മുക്കി. അപ്പോ നേരത്തെ കൈഫ ഹാലുക്കി, മിൻ ഐന അൻതി, മസ്മുക്കി, മസ്മുക്കി. പെണ്ണിനോട് ചോദിക്കുമ്പോൾ മസ്മുക്കി. ഇസ്മി ആമിനത്തു, ഇസ്മി ആമിനത്ത്. നമ്മൾ മുമ്പ് പറഞ്ഞു ആമിനത്തിന് ഒരു ലമ്മയുള്ളെന്ന്. ഇസ്മി ആമിനത്തു, അപ്പൊ അവിടെയൊന്നും വ്യത്യാസമില്ല. ഇസ്മി ആമിനത്തു പറയുന്നയാൾ പറയുമ്പോൾ അയാൾ പെണ്ണായിരുന്നാലും ആണായിരുന്നാലും വ്യത്യാസമില്ല. അതേസമയം അഡ്രസ്സ് ചെയ്യുന്നത് ആരെയാണോ, പെണ്ണിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? കൈഫ ഹാലുക്കി. അതേപോലെ മിൻ ഐന അൻതി, മസ്മുക്കി. അതേപോലെ മാറ്റി പറയണം. അതേപോലെ ഐന അബൂക്കി, വെർ ഇസ് യർ ഫാദർ. അപ്പം എവിടെ? അതിന് അബൂക്കി, നിന്റെ നിന്റെ ഉപ്പ എവിടെ? അബി ഹുന ഫിൽ മദീനത്തിൽ മുനവ്വറ, ഫിൽ മദീനത്തിൽ മുനവ്വറത്തി. അബി ഹുന ഫിൽ മദീനത്തിൽ മുനവ്വറത്തി. ഹുന, ഹുന എന്ന് പറഞ്ഞാൽ ഹിയർ, ഇവിടെ. ഹുനാക്ക അവിടെ, ഹുന ഇവിടെ, ഹുന ഇവിടെ, ഹുനാക്ക അവിടെ. അതേപോലെ ഹുന അലിക്കയുണ്ട്, ഹുന അലിക്ക അവിടെ. ഹുന അലിക്ക ദാ ജക്കരിയ, അവിടെ വെച്ച് ജക്കരിയ അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു. അതേപോലെ ഹുന എന്നുള്ളത് ഹാ ഹുന എന്നും പറയും, ഹാ ഹുന ഇവിടെ. ലാ ഇലാഹ ഹുന, ലാ ഇലാഹ ഹുന ഓർമ്മയില്ല. എന്തായിരുന്നാലും ഹാ ഹുന എന്നും, ഹാ ഹുന എന്ന് പറഞ്ഞാൽ ഇവിടെ, ഹുന ഇവിടെ, ഹാ ഹുന ഇവിടെ. അബി ഹുന ഫിൽ മദീനത്തിൽ മുനവ്വറത്തി, എന്റെ ഉപ്പ അബി, എന്റെ ഉപ്പ ഹുന ഫിൽ മദീനത്തിൽ മുനവ്വറത്തി, ഇവിടെ മദീന മുനവ്വറയിൽ തന്നെ ഉണ്ട്, ഇവിടെ മദീന മുനവ്വറയിൽ ഉണ്ട്. ഹുവ മുഫത്തിഷുൻ ഫിൽ ഫിൽ മദ്രസത്തി, ഹുവ മുഫത്തിഷുൻ പുതിയ വാക്കാണ്. ഹുവ മുഫത്തിഷുൻ, അദ്ദേഹം എന്താണ്? മുഫത്തിഷാണ്. മുഫത്തിഷ് എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ടർ, ചെക്ക് ചെയ്യുന്നയാള്, വെരിഫൈ ചെയ്യുന്നയാള് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് മുഫത്തിഷ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, ഇൻസ്പെക്ടർ. ഹുവ മുഫത്തിഷുൻ ഫിൽ മദ്രസത്തി സാനവിയ,
സാനവിയ എന്ന് പറഞ്ഞാൽ നമ്മൾ സാനി പഠിച്ചു, സാനി അവൽ ഒന്നാമത്തേത്, സാനി രണ്ടാമത്തേത്. സാനവിയ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി, സാനി സെക്കൻഡ്, സാനവിയ സെക്കൻഡറി. ഫിൽ മദ്രസത്തി സാനവിയ, സെക്കൻഡറി സ്കൂളിലെ ഇൻസ്പെക്ടറാണ്. ഓക്കെ, അപ്പോ ഫിൽ മദ്രസത്തി, മദ്രസത്തി എന്നതിന് താ ഉള്ളത് കൊണ്ടാണ് എന്ത് വന്നത്, സാനവിയത്തി എന്ന് വന്നത്. ശ്രദ്ധിക്കണം. അപ്പൊ ഇനി എല്ലാ സ്ഥലത്തും സാനവിയത്തി എന്ന് തന്നെ വന്നോളൊന്നില്ല, അതെന്താണ് ഇവിടെ മദ്രസത്തി വന്നതുകൊണ്ടാണ്, മദ്രസത്തിൽ സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് സാനവിയ വന്നത്. ഫി വന്നത് കൊണ്ടാണ് മദ്രസയ്ക്ക് കസ്ര വന്നത്, മദ്രസത്തി എന്ന് വന്നത്. പിന്നെ എന്ത് ചെയ്തു, അതിന്റെ വിശേഷണമായതുകൊണ്ട് അതിന്റെ അതേ അടയാളം തന്നെ ഇതിനും കൊടുക്കണം, അസ്താനവിയത്തി. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വഅൈന ഉമ്മുക്കി, വഅൈന ഉമ്മുക്കി, അവിടെ ടെക്സ്റ്റിലെ മീമിന് ശ്രദ്ധിട്ടിട്ടുണ്ട്, നമ്മളത് ശ്രദ്ധയില്ലെങ്കിലും വായിക്കാൻ പറ്റണം നമുക്ക്. വഅൈന ഉമ്മുക്കി, ഉമ്മ എവിടെ, ഹിയ ഐലൻ ഹാഹുന, ഐലൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഓൾസോ, ഹിയ അവൾ, ഷി ഓൾസോ ഹിയർ ഹുന, ഇവിടെ തന്നെയുണ്ട്. അപ്പോ അവളും ഇവിടെ തന്നെയുണ്ട്, മലയാളത്തിൽ എന്ത് പറയും, അവരും ഇവിടെ തന്നെയുണ്ട്. അവരെന്ന് പറയുമ്പോഴത്തേക്ക് ബഹുജനായിപ്പോയി, ഇവിടെ ഹിയ അവൾ, ഐലൻ ഉം ഹുന ഇവിടെ തന്നെയുണ്ട്. ഹിയ തബീബത്തുൻ, ഹിയ തബീബത്തുൻ, അവൾ തബീബത്താണ്, തബീബത്ത് ഡോക്ടർ, ഡോക്ടറാണ്. പക്ഷെ ഹിയ ആയതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, തബീബത്തുൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഇത് ആരെക്കുറിച്ച് പറയുന്നു, അതുമായിട്ടുള്ള ബന്ധം, ആ സ്ത്രീലിംഗ പുല്ലിംഗ ബന്ധമാണ് ഇവിടെ നോക്കുന്നത്, അതാണ് ഈ ലെസണിൽ കാര്യമായി പഠിപ്പിക്കുന്നത്. ഹിയ തബീബത്തുൻ, അവൾ ഡോക്ടറാണ്. ഹി മുസ്തഷ്ഫൽ വിലാദത്തി, ഫി മുസ്തഷ്ഫൽ വിലാദത്തി. ഹിയ തബീബത്തുൻ, അവൾ എന്താണ്, ഡോക്ടറാണ്. എവിടെയാണ്, ഫി മുസ്തഷ്ഫ, മുസ്തഷ്ഫ നമ്മൾ പഠിച്ചായിരുന്നോ, മുസ്തഷ്ഫ ഹോസ്പിറ്റൽ. മുസ്തൗസഫുൻ നമ്മൾ പഠിച്ചായിരുന്നു, മുസ്തൗസഫുൻ, മുസ്തൗസഫുൻ ക്ലിനിക്, മുസ്തഷ്ഫ ഹോസ്പിറ്റൽ. കടത്തി ചികിത്സിക്കുന്ന സ്ഥലത്താണ് മുസ്തഷ്ഫ എന്ന് പറയുന്നത്, കടത്താതെ ചികിത്സ മാത്രമുള്ള സ്ഥലങ്ങൾക്ക് മുസ്തൗസഫ് എന്ന് പറയും. മുസ്തഷ്ഫ ശിഫ നൽകുന്ന സ്ഥലം, ഫി മുസ്തഷ്ഫ ഹോസ്പിറ്റലിലാണ്. ഏത് എന്ത് ഹോസ്പിറ്റലിലാണ്, അൽ വിലാദത്തു, അൽ വിലാദത്തി, മുസ്തഷ്ഫൽ വിലാദത്തി. വിലാദത്ത് എന്ന് പറഞ്ഞാൽ, മുസ്തഷ്ഫൽ വിലാദത്ത് എന്ന് പറഞ്ഞാൽ മെറ്റേണിറ്റി ഹോസ്പിറ്റൽ, മുസ്തഷ്ഫൽ വിലാദത്തി മെറ്റേണിറ്റി ഹോസ്പിറ്റൽ, പ്രസവം നടക്കുന്ന ഹോസ്പിറ്റൽ, മുസ്തഷ്ഫൽ വിലാദത്തി. വമിൻ ഹാദിഹിൽ, വമൻ ഹാദിഹിൽ ഫത്താത്തു, വമൻ ഹാദിഹിൽ ഫത്താത്തു. അപ്പൊ ഇവിടെ നമുക്ക് മന്നാണോ മിന്നാണോ എന്നുള്ളത് ആദ്യം വായിക്കുമ്പോൾ സംശയം ഉണ്ടാകാം, പക്ഷേ സെനൻസ് വരുമ്പോൾ വായിച്ചു വരുമ്പോഴത്തേക്ക് അവിടെ മിന്നല്ല മന്നാണ് എന്നത് നമുക്ക് കിട്ടും. ഇങ്ങനെ തന്നെയാണ് അറബികൾ പലപ്പോഴും ഖുത്ബയൊക്കെ വായിക്കുന്ന സന്ദർഭത്തിലും ഇതേപോലെയുള്ള തെറ്റുകൾ വരാറുണ്ട്, സ്വാഭാവികമാണത്. പക്ഷെ അത് രണ്ടാമത് സെനൻസ് വായിച്ച് തുടങ്ങി കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ തിരുത്തി വായിക്കും. വമൻ ഹാദിഹിൽ ഫത്താത്തു, ഫത്താത്തുൻ, നമ്മൾ നേരത്തെ ഫത്തൻ പഠിച്ചായിരുന്നു, ഫത്തൻ, ഫത്തൻ എന്തായിരുന്നു, ആ ചെറുപ്പക്കാരൻ, യുവാവ്, അതിൻ്റെ സ്ത്രീലിംഗമാണ് ഫത്താത്തു, യുവതി. ഈ യുവതി ആരാണ്, അതുകൊണ്ടാണ് ഹാദിഹി ഉപയോഗിച്ചത്. വമൻ ഹാദിഹിൽ ഫത്താത്തു, ഈ യുവതി ആരാണ്, അല്ലത്തി മഅകി, അല്ലത്തി. അപ്പോ നേരത്തെ പറഞ്ഞത് എന്താണ്, അല്ലതി ആണ് നമ്മൾ പഠിച്ചത്. മൻ ഹാദർ റജുലു അല്ലദീ ഖറജ മിൻ ബൈതികൽ ആൻ, അതേപോലെ ഇവിടെ അതേസമയം ഇവിടെ ഹാദിഹിൽ ഫത്താത്തു അല്ലത്തി, അല്ലത്തി. അപ്പോ ഫത്താത്തിന് സ്ത്രീലിംഗമായതുകൊണ്ട് എന്ത് ചെയ്തു, അല്ലത്തി വന്നു. മൻ ഹാദിഹിൽ ഫത്താത്തു അല്ലത്തി മഅകി, അതേപോലെ മഅകി, മഅക നിന്നോടൊപ്പം, ആണിനോട് പറയുന്നത് മഅകി നിന്നോടൊപ്പം എന്ന് പെണ്ണിനോട് പറയുന്നത്. അല്ലത്തി മഅകി, അഹിയ ഉഖ്തുക്കി, അഹിയ ഹുവ അല്ല, ഹിയ ഉഖ്തുക്കി, ഉഖ്തായതുകൊണ്ട് സഹോദരി, സഹോദരി ആയതുകൊണ്ട്, അഹിയ ഉഖ്തുക്കി, അല്ലെങ്കിൽ ഫത്താത്തിൻ യുവതി ആയതുകൊണ്ട് ഹിയ, അഹിയ ഉഖ്തുക്കി,
അവൾ നിന്റെ സഹോദരിയാണോ? ഉഹ്തുക്കി, ഉഹ്തുൻ സഹോദരി. ഉഹ്തുക്കി, അപ്പൊ അതേപോലെ നേരത്തെ പറഞ്ഞു. മഅക്കി, കൈഫ ഹാലുക്കി, കൈഫ ഹാലുക്കി. ഇതൊക്കെ ശ്രദ്ധിക്കുക, വേണമെങ്കിൽ അവിടെ അടയാളപ്പെടുത്തുക. നിങ്ങൾ മാർക്കർ ഉപയോഗിക്കണം കേട്ടോ, മാർക്കർ. അതേപോലെ ബഹുവർണ്ണ പെൻ, മൾട്ടി കളർ പെന്ന്, ഇതൊക്കെ കൊണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ഒറ്റ കളറല്ല ഉപയോഗിക്കേണ്ടത്. അല്ലാഹു കളർ വിശ്വസിപ്പിച്ചിരിക്കുന്ന എന്താണ്, ഇത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പൊ മാർക്കർ, വ്യത്യസ്ത കളറിലുള്ള മാർക്കർ ഉപയോഗിച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം. അപ്പോ കൈഫ ഹാലുക്കി. അതേപോലെ മസ്മുക്കി, അയിന അബൂക്കി, അബി ഹാഹുന ഫിൽ മദീനത്തിൽ മുനവ്വറത്തി. അത് കഴിഞ്ഞിട്ട് വഅയിന ഉമ്മുക്കി. അതേപോലെ മൻ ഹാദിഹിൽ ബതാത്തുൽ അല്ലത്തി മഅക്കി. അവ അല്ലത്തി എന്ത് ചെയ്യണം, വേറെ അടയാളപ്പെടുത്തണം. അല്ലത്തിയും ഹാദിഹി, അല്ലത്തിയും ഫത്താത്തും. ഫത്താത്ത്, അപ്പൊ നിങ്ങൾക്ക് ഹൈലൈറ്റർ ഉപയോഗിച്ചാൽ എന്തായാലും ഒരു കളർ ഉപയോഗിച്ചാൽ ഫത്താത്തും അല്ലത്തിയും ഒരുമിച്ച് ഒരു കളർ ഉപയോഗിക്കാം. കാരണം എന്താണ്, ആ ഫത്താത്തിന് യോജിച്ചതാണ് അല്ലത്തി വരേണ്ടത്. അതേപോലെ മഅക്കി എന്നുള്ളത് ഈ ലെസണിൽ പെൺകുട്ടിയോട് അഡ്രസ്സ് ചെയ്താണ് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ആ പ്രത്യേകതയും നമ്മൾ മനസ്സിലാക്കണം. അല്ലത്തി മഅക്കി, അഹിയ ഉഖ്തുക്കി, ഇത് അഹിയ, അവൾ, ഉഖ്തുക്കി, നിന്റെ സഹോദരിയാണോ? ലാ, ഹിയ ബിന്തു അമ്മി, ഹിയ ബിന്തു അമ്മി. അപ്പൊ ബിന്ദുനെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴത്തേ ഈ കൈഫ ഹാലുക്കി ആ ബിന്ദു എന്ന് പറഞ്ഞപ്പോ മോളെ എന്നല്ല ഞാൻ പറഞ്ഞത്, പെൺകുട്ടി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ലാ ഹിയ ബിന്തു അമ്മി, ഇത് ബിന്തു അമ്മി, ഇത് അമ്മുൻ, എന്താണ് അമ്മുൻ, അമ്മുൻ ഉമ്മയുടെ, അല്ല സോറി, അമ്മുൻ എന്ന് പറഞ്ഞാൽ വാപ്പയുടെ സഹോദരൻ, വാപ്പയുടെ സഹോദരൻ. അപ്പൊ ഇത് എന്താണ്, എൻ്റെ അങ്കിളിന്റെ മകളാണ്. അവിടെ മകൾ എന്ന അർത്ഥത്തിലാണ് ബിന്ദു ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ബിന്ദുൻ എന്ന വാക്ക് മകൾ എന്നും വരും, അതേപോലെ പെൺകുട്ടി എന്ന അർത്ഥത്തിലും ഉപയോഗിക്കും. ഖുർആനിലും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ലാ ഹിയ ബിന്തു അമ്മി, ഇത് എൻ്റെ ഇളാപ്പയുടെ അല്ലെങ്കിൽ മൂത്താപ്പയുടെ മകളാണ്. ലാ ഹിയ ബിന്തു അമ്മി. നെക്സ്റ്റ് മസ്മുഹ, അപ്പൊ പിന്നെ അഡ്രസ് അങ്ങോട്ടായി. അപ്പോ മസ്മുഹ, അവളുടെ പേരെന്താണ്, ഇസ്മുഹ ഫാത്തിമത്തു. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചു ഫാത്തിമക്ക് രണ്ട് ലമ്മില്ല, ഒരു ലമ്മേ ഉള്ളൂ. ആമിനത്തു, ഫാത്തിമത്തു, ഖദീജത്തു, ഇതൊക്കെ റുഖിയത്തു, ഇതിനൊക്കെ ഒരു ലമ്മേ ഉള്ളൂ. ഇസ്മുഹ ഫാത്തിമത്തു, അവരുടെ പേര് ഫാത്തിമത്തു എന്നാണ്, ഫാത്തിമ എന്നാണ്. അഹിയ ജമീലത്തുക്കി, അഹിയ ജമീലത്തുക്കി. നേരത്തെ പറഞ്ഞു ജമീലുൻ, ജമീലുൻ എന്താണ്, കൊളീഗ്. അപ്പോ പുരുഷനായതുകൊണ്ട് ജമീലുൻ എന്ന് പറഞ്ഞു. ഇവിടെ ബിന്ദ് ആയതുകൊണ്ട് ജമീലത്തുക്കി, അഹിയ ജമീലത്തുക്കി, അവൾ നിന്റെ ക്ലാസ്മേറ്റ് ആണോ? അതാണ് ഞാൻ പറഞ്ഞത്, ക്ലാസ്മേറ്റ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ട് എന്ന അർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അഹിയ ജമീലത്തുക്കി, നിന്റെ ക്ലാസ്മേറ്റ് ആണോ? കാരണം ഇബിനു ബിന്ദു അമ്മിനെ കുറിച്ചാണ് പറയുന്നത്. ബിന്ദു അമ്മിനെ കുറിച്ച് പറഞ്ഞപ്പോ ചോദിച്ചത് എന്താണ്, അഹിയ ജമീലത്തി, അപ്പൊ ഫ്രണ്ടാണോ എന്നല്ല ചോദിക്കുന്നത്, മറിച്ച് എന്താണ്, ക്ലാസ്മേറ്റ് ആണോ എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. അഹിയ ജമീലത്തുക്കി, നിന്റെ ക്ലാസ്മേറ്റ് ആണോ? ലാ, അല്ല. നല്ലൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് ലാ കഴിഞ്ഞിട്ട്. ലാ അനഫിൽ മദ്രസത്തിൽ മുത്തവസ്സിത്തത്തി, അനഫിൽ മദ്രസത്തിൽ മുത്തവസ്സിത്തത്തി. അപ്പൊ നമ്മൾ നേരത്തെ ഒരു വാക്ക് പഠിച്ചു, അൽ മദ്രസത്തിൽ സാനവിയ, അൽ മദ്രസത്തിൽ സാനവിയ. ഹുവ മുഫത്തിഷിൻ ഫിൽ മദ്രസത്തി സാനവിയ പഠിച്ചു. ഹുവ മുഫത്തിഷിൻ ഫിൽ മദ്രസത്തി സാനവിയ. ആരെ, വാപ്പയെ കുറിച്ച് ചോദിച്ചപ്പോ, അബി ഹുന ഫിൽ മദീനത്തിൽ മുനവ്വറ, ഹുവ മുഫത്തിഷിൻ ഫിൽ മദ്രസത്തി സാനവിയ. അപ്പോ മദ്രസത്തി സാനവിയ എന്നാണ് പറഞ്ഞത്. സെക്കൻഡറി സ്കൂളിലെ ഇൻസ്പെക്ടറാണ് വാപ്പ. ഇവിടെ എന്ത് പറഞ്ഞു, അന ഫിൽ മദ്രസത്തിൽ മുത്തവസ്സിത, മുത്തവസ്സിത എന്താന്ന് പറഞ്ഞാൽ മിഡിൽ, മുത്തവസ്സിത്തുൻ മിഡിൽ. അവിടെ താ സ്ത്രീലിംഗത്തിന്റെ താ വേണ്ട, സ്ത്രീലിംഗത്തിന്റെ താ വരുന്ന എപ്പോഴാണ്, മദ്രസത്തുൻ എന്ന സ്ത്രീലിംഗ നാമം വന്നത് കൊണ്ട് മുത്തവസ്സിത്തുൻ. ഇപ്പൊ നമ്മൾ മീനിങ് എഴുതുമ്പോൾ മുത്തവസ്സിത്തിന്റെ മീനിങ് എഴുതിയാൽ മതി, എന്നാലേ നമുക്ക് അറിയാൻ പറ്റില്ല. അത് പുല്ലിംഗമായിട്ട് ഉപയോഗിക്കും, സ്ത്രീലിംഗമായി വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, താ ചേർക്കണം.
ഫിൽ മദ്രസത്തിൽ മുതവസ്സിത മിഡിൽ മധ്യമം മുതവസ്സിത് വസ്ത് ഉമ്മത്തൻ വസത്തൻ എന്ന് പറഞ്ഞല്ലോ മധ്യമ സമുദായം അതേപോലെ മുതവസ്സിതത്ത് എന്ന് പറഞ്ഞാൽ മിഡിൽ ആയിട്ടുള്ളത് അപ്പോ അനഫിൽ മദ്രസത്തിൽ മുതവസ്സിതത്തി ഞാൻ മിഡിൽ സ്കൂളിലാണ് വഹിയ ഫിൽ മദ്രസത്തി സാനവിയ അവൾ ഫിൽ മദ്രസത്തി സാനിയ സാനവിയ സെക്കൻഡറി സ്കൂളിലാണ് അലക്കി ഉഖ്തുൻ അലക്കി ഉഖ്തുൻ നിനക്ക് സഹോദരി ഉണ്ടോ ലാ മാലി ഉഖ്തുൻ ഇല്ല എനിക്ക് സഹോദരി ഇല്ല അലക്കി ഉഖ്തുൻ നിനക്ക് സഹോദരി ഉണ്ടോ ലാ മാലി ഉഖ്തുൻ അപ്പോ ആ ബന്ധത്തെ സൂചിപ്പിച്ച് പറയുമ്പോൾ ഇന്ത ഉപയോഗിക്കില്ല മറിച്ച് ലീ ആണ് ഉപയോഗിക്കുക അതുകൊണ്ടാണ് ഇത് പല പ്രാവശ്യം ഇവിടെ പഠിപ്പിക്കുന്നത് അലക്കി ഉഖ്തുൻ ലാ മാലി ഉഖ്തുൻ എനിക്ക് സഹോദരി ഇല്ല അലക്കി അഖുൻ നിനക്ക് സഹോദരനുണ്ടോ നഅം ലീ അഖുൻ ലീ അഖുൻ കബീറുൻ എനിക്ക് മൂത്ത ഒരു സഹോദരനുണ്ട് അഖുൻ കബീർ എന്ന് പറഞ്ഞാൽ വലിയ സഹോദരൻ എന്നുള്ള അർത്ഥത്തിലല്ലോ അങ്ങനെയല്ല പറയുന്നത് അതായത് നമ്മളെ ഭാഷയിൽ പറഞ്ഞാല് മൂത്ത സഹോദരനുണ്ട് ഒരു എനിക്ക് ഒരു ഇക്ക ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് അഖുൻ കബീറുൻ എനിക്ക് വലിയ ഒരു സഹോദരനുണ്ട് വഹുവ ത്വാലിബുൻ ബിൽ ജാമിഅത്തി അപ്പൊ ത്വാലിബുൻ ബിൽ ജാമിഅത്തി എവിടെയാണ് അവിടെ ഫി അല്ല പറഞ്ഞത് ബിൽ ജാമിഅത്തി ജാമിഅയിൽ പഠിക്കുകയാണ് അൽജാമിയയിൽ പഠിക്കുകയാണെന്ന് അൽജാമിയ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ് നഅം ലി അഖുൻ കബീറുൻ എനിക്ക് മൂത്ത ഒരു സഹോദരനുണ്ട് വഹുവ ത്വാലിബുൻ അവൻ സ്റ്റുഡൻ്റ് ആണ് ബിൽ ജാമിയത്തി യൂണിവേഴ്സിറ്റി നമ്മൾ നേരത്തെ പഠിച്ച വാക്കുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ സെന്റൻസുകൾ ഉണ്ടാക്കുകയാണ് ഒമൻ ഹാദ തിഫിൽ അല്ലദീ മഅകി ഒമൻ ഹാദ തിഫിലു തിഫിലു നമ്മൾ നേരത്തെ പഠിച്ചു ഒമൻ ഹാദ തിഫിലു തിഫിൽ എന്ന് പറഞ്ഞാൽ ശിശു ഒമൻ ഹാദ തിഫിലു തിഫിലിൻ സഹീർ എന്ന് പറഞ്ഞു ഇവിടെ ഹാദ തിഫിലു അപ്പോൾ അൽ ചേർന്ന് വന്നിട്ടുണ്ട് ഹാദയുമുണ്ട് ഈ കുട്ടി ഈ ശിശു മൻ ഹാദ തിഫിലുല്ലദി മാക്കി നിന്നോടൊപ്പമുള്ള നേരത്തെ പറഞ്ഞതുപോലെ മാക്കി അഹിയ സമീലത്തു കി എന്നൊക്കെ പറഞ്ഞതുപോലെ അലക്കി ഉഖ്തുൻ അലക്കി അഖുൻ അതേപോലെ മാക്കി നിന്നോടൊപ്പം ഒമൻ ഹാദ തിഫിലുല്ലദി മാക്കി നിന്നോടൊപ്പമുള്ള ഈ കുട്ടി ആരാണ് ഹുവബിനു അഹി ഹുവബിനു അഹി ചേർത്ത് വായിക്കുമ്പോൾ ഈ ഉച്ചാരണമില്ല ഹുവബിനു അഹി എൻ്റെ സഹോദരന്റെ മകനാണത് ഹുവബിനു അഹി അപ്പോ മകൻ എന്നുള്ളതിന് ഇബിന് അതിൻ്റെ കൂടെ താചേർത്തൽ എന്തായി ഇബിനത്തായി ഇബിനത്താവുമ്പോ മകൾ മറിയം അബിനത്ത ഇമ്രാൻ അല്ലത്തി അഹ്സനത്ത് ഫർജഹ അപ്പൊ എന്തായി ഇബിന് മകൻ ഇബിനത്ത് ഇബിനത്ത് ഖുറാനിൽ വന്നിട്ടുണ്ട് രണ്ടും ഖുറാനിൽ വന്നിട്ടുണ്ട് ഇബിനും ഇബിനത്തും ഖുറാനിൽ വന്നിട്ടുണ്ട് അബിനാഹും വന്നിട്ടുണ്ട് ഹുവബിനു അഹി അത് എൻ്റെ സഹോദരന്റെ മകനാണ് മസ്മുഹു മസ്മുഹു അവന്റെ പേരെന്താണ് ഇസ്മുഹു സഅദുൻ ഇസ്മുഹു സഅദുൻ സഅദുൻ അവന്റെ പേര് സഅദ് എന്നാണ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരുപാട് വാക്കുകൾ ഇത് കിട്ടിയിട്ടുണ്ട് വീട്ടിൽ സംസാരിക്കാം ഇനി അതേ ടെലിഫോണിൽ വിളിക്കുമ്പോഴൊക്കെ സംസാരിക്കാം ഫിൽ ബൈത്തിൽ ആൻ ഉമ്മ വീട്ടിലുണ്ടോ നിന്റെ ഉമ്മ വീട്ടിലുണ്ടോ ആ ഉമ്മുക്കി ഫിൽ ബൈത്തിൽ ആൻ അപ്പോ വീട്ടിൽ ഉണ്ട് എന്നാണ് വീട്ടിൽ ഉണ്ടോ അപ്പോ അൽ വരുന്നിടത്ത് എല്ലായിടത്തും ആ വേണ്ട കേട്ടോ ആ വീട്ടിലുണ്ടോ എന്നാണോ ചോദിക്കുക അല്ല നിന്റെ വീട്ടിലുണ്ടോ എന്നുള്ളതാണ് ഉദ്ദേശം അപ്പൊ അതുകൊണ്ട് ആ വീടെന്ന് പറയേണ്ട കാര്യമില്ല ഫിൽ ബൈത്തിൽ ആൻ വീട്ടിൽ ഉണ്ടോ ആ ഉമ്മുക്കി ഫിൽ ബൈത്തിൽ ആൻ അൽ ആന ഇപ്പോൾ ഉമ്മ വീട്ടിലുണ്ടോ ലാ ദഹബത്ത് ഇലൽ മുസ്തഷ്ഫ ദഹബത്ത് ഇലൽ മുസ്തഷ്ഫ ഇല്ല അവൾ ഇലൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയ ഉമ്മ പോയതിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു ദഹബത്ത് ദഹബത്ത് എന്ന് പറഞ്ഞു
നേരത്തെ നമ്മൾ മുമ്പ് പഠിച്ചു ദഹബൽ മുദീറു, അതല്ലെങ്കിൽ ദഹബൽ മുദരിസു ഇലൽ മുദീരി, അധ്യാപകൻ പ്രിൻസിപ്പലിന്റെ അടുക്കിലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പോ മുദരിസ് പുല്ലിംഗമായതുകൊണ്ട് എന്ത് പറഞ്ഞു? ദഹബ എന്ന് പറഞ്ഞു. ഇവിടെ എന്ത് പറഞ്ഞു? ദഹബത് ഇലൽ മുസ്തഷ്ഫ. കാരണം എന്താണ്? ഉമ്മിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ മുൻപോട്ട് കടന്നു, ക്രിയയുടെ സ്ത്രീലിംഗ രൂപം കൂടി പഠിച്ചു. ദഹബത്, ലാ ദഹബത് ഇലൽ മുസ്തഷ്ഫ. അപ്പൊ അവിടെ അവൾ എന്ന ഒരു വാക്ക് പിന്നീട് ഉപയോഗിക്കേണ്ടതില്ല. കാരണം എന്താണ്? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ക്രിയ, ഒരു ക്രിയ പഠിച്ചപ്പോൾ, ആദ്യത്തെ ക്രിയ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വെർബിൽ എംബഡഡ് ആയിട്ട് പ്രോനോൺ അടങ്ങിയിട്ടുണ്ട്. പ്രോനോൺ എംബഡഡ് ആയിട്ട് ഉണ്ട്, അതിൽ തന്നെ ബിൽറ്റ് ഇൻ ആയിട്ടുണ്ട് പ്രോനോൺ. അപ്പോ ലാ ഷീ ഹാസ് ഗോൺ ടു ദ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഷീ വെന്റ് ടു ദ ഹോസ്പിറ്റൽ. അപ്പോ എന്ന് പറയുന്നത് പോലെയാണ് അവിടെ ഷീ എന്നുള്ളത് അവിടെ ഉണ്ട്, അവൾ എന്നത് അവിടെ ദഹബത്തിൽ ഉണ്ട്. അതിനെ സൂചിപ്പിക്കാനാണ് ത് വന്നത്, ദഹബത്ത്. അപ്പോ താന് എന്താണ് അടയാളം? സുക്കുൻ. ഹിയ ദഹബത്ത് ഇലൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലേക്ക് പോയി. മലയാളത്തിൽ പറയുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി എന്നാണ് പറയുന്നത്, പക്ഷെ അറബിയിൽ ഉപയോഗിക്കുമ്പോൾ ഇല ഉണ്ട്, ലേക്ക് എന്നതിന് ഇല ഉപയോഗിക്കണം. ല ദഹബത്ത് ഇലൽ മുസ്തഷ്ഫ, ദഹബത്തിൽ മുസ്തഷ്ഫ എന്ന് പറയൂല കേട്ടോ. ഹോസ്പിറ്റലിൽ പോയി എന്നുള്ളതിന് ദഹബത്തിൽ മുസ്തഷ്ഫ എന്ന് പറയൂല, പ്രത്യേകം ശ്രദ്ധിക്കണം. ദഹബത്ത് ഇലൽ മുസ്തഷ്ഫ. ഇപ്പൊ ദഹബ ഉപയോഗിക്കുമ്പോൾ ഇല വേണം. എല്ലാ വാക്കിനും ഇതേപോലെ പ്രിപ്പോസിഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എല്ലാ വെർബിനും. അതേസമയം ഇപ്പൊ ഉദാഹരണമായിട്ട് ലറബ സെയ്ദുൻ അമ്രൻ എന്ന് പറയുമ്പോൾ അവിടെ വേറെ ഒന്നും വേണ്ട, ലറബ സെയ്ദുൻ അമ്രൻ, സെയ്ദ് അമ്രനെ അടിച്ചു എന്ന് വരും. പക്ഷെ ഇവിടെ ദഹബത്ത് ഇലൽ മുസ്തഷ്ഫ, അവിടെ ഇല വേണം. ഇതിനാണ് നമ്മൾ ഇത് ഈ ടെക്സ്റ്റ് പല പ്രാവശ്യം വായിച്ചു പഠിക്കണമെന്ന് പറയുന്നത്. വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വാക്കുകളെല്ലാം ഓർമ്മ എത്തിക്കും. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഒരുപാട് സെന്റൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിൽ. നമ്മൾ ഓരോ ലെസണിലും രണ്ടോ മൂന്നോ നാലോ പദങ്ങളാണ് പുതിയതായിട്ട് പഠിക്കുന്നത്. അതേസമയം എത്ര വാക്കുകൾ സെന്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നു, നേരത്തെ പഠിച്ച ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് പുതിയ പുതിയ സെന്റൻസുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഉമ്മ സബ്ജക്റ്റായി വന്നപ്പോൾ എന്ത് പറഞ്ഞു? ദഹബത്ത് എന്ന് പറഞ്ഞു. ലാ ദഹബത്ത് ഇലൽ മുസ്തഷ്ഫ. അപ്പൊ എന്തായി, എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി എക്സസൈസ് നിങ്ങൾ ചെയ്യുമോ ഞാൻ വായിച്ചു തരണോ? അപ്പോ വരുന്ന ആഴ്ചയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 10 വാക്യങ്ങൾ തരും നിങ്ങൾക്ക് അറബിയിലേക്ക് മാറ്റാൻ. അത് കൂടാതെ എന്ത് ചെയ്യണം? അതുകൂടാതെ 64 മുതൽ 64 എക്സസൈസ് ആണ്. ചിലപ്പോൾ ഈ തമ്പ്രീൻ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഈ പാഠത്തിൽ ചെറിയ വിശദീകരണങ്ങളൊക്കെ ഉണ്ടാകാം. 64 മുതൽ 67 വരെയുള്ള പേജുകൾ, 64 മുതൽ 67 വരെയുള്ള പേജുകൾ വായിച്ച് പെൻസില് കൊണ്ട് ഉത്തരം എഴുതിയിട്ട് വരണം കേട്ടാ. ചില സ്ഥലത്ത് ഇക്ര എന്നും എഴുതിയിട്ടുണ്ട്, അവിടെ ഇക്ര മാത്രം ചെയ്താൽ മതി. ഇത് ഇക്ര എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? വായിക്കണം, അവിടെ വായിച്ചാൽ മാത്രം മതി. ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇക്ര വക്തവ് എന്ന് എഴുതിയിട്ടുണ്ട്. എഴുതുകയും വായിക്കുകയും ചെയ്യണം, അത് നിങ്ങൾ സ്വന്തം എഴുതുകയും വായിക്കുകയും ചെയ്യാനുള്ളതാണ്. ഒന്നാമത്തേത് ഇക്ര വക്തവ് എന്ന് പറഞ്ഞതിൽ അതിൽ വേറെ ഒന്നുമില്ല, നിങ്ങൾ വായിക്കുകയും എഴുതുകയും ചെയ്യണം. അവിടെ വായിക്കുകയും എഴുതുകയും ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾ പെൻസിൽ കൊണ്ട് അവിടെ ഹർക്കത്തുകൾ ഇടണം. അപ്പൊ നിങ്ങൾ വായിച്ചൊന്നായി, പെൻസിൽ കൊണ്ട് എന്ത് ചെയ്യണം? ഹർക്കത്തിടണം. നമ്പർ 2 അല്ല, റക്കം ഇസ്നൈൻ. നമ്പറിന് ഇംഗ്ലീഷ് അറബിയിൽ എന്ത് പറയും? റക്കം എന്ന് പറയും. വാഹിദ് നമ്മൾ പഠിച്ചു, വാഹിദ് ഇസ്നൈൻ, റക്കം ഇസ്നൈൻ. ഇക്ര ഇക്ര കുല്ല ജുംല മിനൽ ജുമല ലാത്തിയ സുമ ഇഖ്റാഹ മറത്തിൻ ഉഖ്ര بعد تغيير المنادى كما في موضح كما هو موضح في المثال. ഉദാഹരണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മാറ്റി എഴുതണം. മാറ്റി എഴുതണം എന്ന് പറഞ്ഞാൽ അഡ്രസ് ചെയ്യുന്ന ആള് ആരെയാണോ അഡ്രസ് ചെയ്യുന്നത് അതിനെ അനുസരിച്ച് മാറ്റി എഴുതണം. എന്താണ് എഴുതേണ്ടത്?
റഖം ഇസ്നൈനാണ് കേട്ടോ, 65-ാമത്തെ പേജിൽ. റഖം ഇസ്നൈൻ മീൻസ് നമ്പർ 2. എന്താണ് എക്സസൈസ്? അയിന കലമുക്ക യാ അബി, അയിന കലമുക്ക യാ അബി. അപ്പൊ എന്താണ് കലമുക്ക? അതിന്റെ ഇപ്പുറത്ത് എന്താണ്? അയിന കലമുക്കി യാ ഉമ്മി. അപ്പോ യാ ഉമ്മി വന്നപ്പോ എന്തായി? കലമുക്കി എന്നായി. ഇതേപോലെ എന്ത് ചെയ്യണം? ഓരോന്നും വായിച്ചിട്ട് എഴുതണം. ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ആ ഇന്തക്ക കലമുൻ യാ മുഹമ്മദു, ആ ഇന്തക്ക കലമുൻ യാ മുഹമ്മദു. മുഹമ്മദേ, നിന്റെ അടുക്കൽ പേനയുണ്ടോ? ആ ഇന്തക്ക കലമുൻ യാ മുഹമ്മദു. യാ ആമിനത്തു ആണെങ്കിൽ എന്ത് ചെയ്യും? ആ ഇന്തക്കി കലമുൻ യാ ആമിനത്തു. ഓക്കെ, അതേപോലെ മാറ്റി എഴുതണം. 66, പേജ് 66, റഖം സലാസ, റഖം സലാസ. ഇനി കുറച്ചാൾ കഴിയുമ്പോൾ ഈ 66 ഞാൻ അറബി പറയും കേട്ടോ. ഇപ്പോഴും ഈ നമ്പർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മുതൽ 20 വരെയുള്ള നമ്പർ നമ്മൾ പറയും. റഖം സലാസ, അന്നിസിൽ ഫാഇല ഫീ കുല്ലിം, ഫീ കുല്ലിം മിനൽ ജുമലിൽ ആത്തിയ. ഈ താഴെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ ഉമ്മിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ദഹബത്ത് എന്ന് പറഞ്ഞു. അതേപോലെ കർത്താവിനെ സ്ത്രീലിംഗമാക്കി മാറ്റി എഴുതുക. അപ്പം നമ്മൾ ഇവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ആമിനത്തു, സയ്യിദത്തി, ഫാത്തിമത്തു, ഉഖ്തി, ഖദീജത്തു, ഇതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ. ഈ ഇവിടെ ഒരു വാക്ക് സയ്യിദത്തിൻ്റെ വാക്ക് ചിലപ്പോൾ അർത്ഥം നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് സ്ത്രീലിംഗമാണ്, പറഞ്ഞുതരാം. ഖദീജത്തു, യാ ഖാലത്തി, അമ്മത്തി, സുആദു, യാ ഉഖ്തി, യാ ഉമ്മി. അത് നോക്കുക, അതിൻ്റെ അർത്ഥം നോക്കുക കേട്ടോ. പേജ് 65 നമ്മൾ മാറ്റി എഴുതാൻ പറഞ്ഞല്ലോ. പേജ് 65 ഇവിടെ യാ ആമിനത്വം എഴുതിയിട്ടില്ലേ? യാ ആമിനത്വം, അതിൻ്റെ താഴെ എന്താണ്? ഇതിൻ്റെ നേരെ താഴെ യാ സയ്യിദത്തി. സയ്യിദത്ത് എന്ന് പറഞ്ഞാൽ സയ്യിദ് നേതാവ്, സയ്യിദത്ത് നേതൃപതി, അല്ല നേതാവ് ആയ ലേഡി. അപ്പോൾ എന്തായി? മാഡം, മാഡം സയ്യിദത്ത്, മാഡം. യാ ഫാത്തിമത്തു, ഫാത്തിമത്ത് അറിയാം നമുക്ക്. യാ ഉഖ്തി, ഉഖ്ത് സഹോദരി അറിയാം. യാ ഖദീജത്തു, അവിടെ ഖദീജ. അടുത്തത് യാ ഖാലത്തി, ഖാലുൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖാലുൻ, ഖാലുൻ എന്താണ്? ഉമ്മയുടെ സഹോദരൻ. ഖാലുൻ ഉമ്മയുടെ സഹോദരൻ. ഖാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഖാലുൻ ഉമ്മയുടെ സഹോദരൻ. ഖാലത്ത് എന്ന് പറഞ്ഞാലോ? ഖാലുൻ പുല്ലിംഗമാണ്, അതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? ഖാലത്തിനാണ്. അപ്പോൾ ഉമ്മയുടെ സഹോദരന് ഖാലുൻ എന്ന് പറയും. ഖാലത്തിനെന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരി, ഖാലത്തിന് ഉമ്മയുടെ സഹോദരി. പിന്നെ അമ്മുൻ നമ്മൾ നേരത്തെ പഠിച്ചു. അമ്മുൻ എന്താണ്? അമ്മുൻ, അമ്മുൻ ഉപ്പയുടെ സഹോദരൻ. അപ്പൊ അമ്മത്തിനെന്ന് പറഞ്ഞാലോ? ഉപ്പയുടെ സഹോദരി, അമ്മത്തിൻ. അപ്പോ യാ അമ്മത്തി, എൻ്റെ ആൻറ്റി. യാ സുആദു, അവ സുആദ്. യാ ഉഖ്തി, സഹോദരി. യാ ഉമ്മി, ഉമ്മ. അപ്പൊ അത് ക്ലിയർ ആണ്. അപ്പോൾ റഖം സലാസ, പേജ് 66, പേജ് 66 റഖം സലാസ. എന്താണ് ഉദാഹരണം? അന്നിസിൽ ഫാഇല ഫീ കുല്ലിൻ മിനൽ ജുമലിൽ ആത്തിയ. താഴെ വരുന്ന ഓരോ വാക്യത്തിലെയും കർത്താവിനെ, സബ്ജക്റ്റിനെ എന്ത് ചെയ്യണം? സ്ത്രീലിംഗമായിട്ട് ആക്കി മാറ്റണം. മിസാൽ, എക്സാമ്പിൾ. ഖറജ മുഹമ്മദുൻ മിനൽ ബൈത്തി. ഖറജ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഖറജ, ഖറജ മുഹമ്മദുൻ മിനൽ ബൈത്തി. മുഹമ്മദ് വീട്ടിൽ നിന്നും പുറത്തു പോയി. ആമിനത്ത് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഖറജത് ആമിനത്തു മിനൽ ബൈത്തി. അതേപോലെ എന്ത് ചെയ്യണം? ഓരോന്നിലും മാറ്റണം. ഇപ്പൊ നമുക്ക് ഒരു ഒരു സ്ത്രീലിംഗത്തിന്റെ കർത്താവിനെ കൊണ്ടുവരണം നമ്മൾ ഇവിടെ. അതിവിടെ നമുക്ക് ഇപ്പുറത്ത് നോക്കിയാൽ മതി, സ്ത്രീലിംഗത്തിന്റെ കർത്താവ് ഇവിടെ ഒരുപാടുണ്ട്. ആമിനത്തുണ്ട്, സയ്യിദത്തുണ്ട്, ഫാത്തിമത്തുണ്ട്, ഉഖ്തുണ്ട്, ഖദീജത്തുണ്ട്. ഇപ്പുറത്ത് 65-ാമത്തെ പേജിൽ ഇഷ്ടംപോലെ സ്ത്രീലിംഗ കർത്താക്കൾ ഉണ്ട്. അതിൽ നിന്ന് ഒന്നിനടുത്ത് എന്ത് ചെയ്യുക? ഇവിടെ എഴുതണം. എന്നിട്ട് ദഹബൽ മുദരിസു ഇലൽ ഫസലി. ഉദാഹരണം, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ദഹബൽ മുദരിസു ഇലൽ ഫസലി. അധ്യാപകൻ എന്ത് ചെയ്തു? അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോയി. നമുക്ക് മുദരിസിന് പകരം മുദരിസിന്റെ സ്ത്രീലിംഗം നമുക്കറിയാം, മുദരിസത്തു. അപ്പോ ദഹബത് അൽ മുദരിസത്തു ഇലൽ ഫസലി.
ഇവിടെയൊക്കെ നമുക്ക് സ്ത്രീലിംഗം ആക്കാം കേട്ടോ, നമ്മൾ വേറെ കർത്താവിനെ അന്വേഷിച്ച് പോകണ്ട. സഹബൽ മുദരിസു, അപ്പോൾ ഇലൽ ഫസലി, സഹബത്തിൽ മുദരിസത്തു ഇലൽ ഫസലി, അധ്യാപിക ക്ലാസ്സിലേക്ക് പോയി. ഉടനെ എഴുതി വയ്ക്കരുത് കേട്ടോ, ഇത് എക്സസൈസ് എഴുതാനുള്ളതാണ്. അടക്കം മിസ്സിനെയും സഹബ അബി, സഹബ അബി എന്നുള്ളതിന്, അബി എന്നുള്ളതിന് എന്താക്കുക, അബിക്ക് പകരം ഉമ്മി ആക്കണം. അപ്പോൾ എന്ത് വരും മാറ്റമുള്ളതെന്ന് അവിടെ എഴുതണം. ജലസ താലിബു, അപ്പോൾ താലിബിന് വരെ എന്ത് ചെയ്യാം, താലിബത്തിനെടുക്കാം നമുക്ക്, താലിബുൻ സ്റ്റുഡൻറ്, താലിബത്തിൻ ഫീമെയിൽ സ്റ്റുഡൻറ്. അതേപോലെ ഹറജ അഹി, അഹി എന്നുള്ളതിന് പകരം എന്ത് കേൾക്കുക, ഉഖ്ത് എടുക്കാം. അപ്പോൾ ഉഖ്ത് വരുമ്പോൾ എന്ത് ഇവിടെ എന്തെഴുതും അതിവിടെ എഴുതണം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഈ എക്സസൈസ് തന്നെ മതി, വേറെ ട്രാൻസ്ലേഷൻ വേണ്ട നമുക്ക്. റക്കം അർബ, തഅമ്മൽ മാ യലി, താഴെ പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. ജലസത്തി ത്വാലിബത്തു, ജലസത്തി ജലസത്തി ത്വാലിബത്തു, ജലസത് അത്വാലിബത്തു, ആ ഇവിടെ ഇതാണ് ജലസത് അത്വാലിബത്തു. അത് നമ്മൾ വായിച്ച് ശീലിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതിൽ എഴുതാനൊന്നുമില്ല. ജലസത് അത്വാലിബത്തു, തായിൻ്റെ സുക്കുനാണ് ജലസത്തിലുള്ളത്, അത്വാലിബത്തു ആണ്. അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോൾ സുക്കുൻ മാറിയിട്ട് എന്ത് വരും, കസർ വരും. ജലസത്തി ത്വാലിബത്തു, അത് അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അഞ്ച്, അഞ്ചാമത്തത് വായിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യക്റായി ജുമല ലാത്തിയ, ആ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ വായിക്കുക. അല്ലതി, അല്ലത്തി, അല്ലതിക്ക് വരെ അല്ലത്തി വന്നു. അടുത്തത് റഖം സിത്ത, സുആൽ, സുആലാണ് കേട്ടോ, സുആൽ ചോദ്യം, സുആൽ റഖം സിത്ത, ചോദ്യം നമ്പർ ആറ്. ചോദ്യം നമ്പർ ആറിൽ എന്താണ്, അക്കിമിൽ ജുമലൽ ആത്തിയ ബി വദഇ ഇസ്മിൻ മൗസൂലിൻ മുനാസിബിൻ, യോജിച്ച ഒരു പദം കൊടുത്തെന്ത് ചെയ്യുക, ഇസ്മു മൗസൂൽ. ഇസ്മു മൗസൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലതി, അല്ലത്തി, അല്ലദീന, ഇതാണ് ഇസ്മു മൗസൂൽ എന്ന് പറയുന്നത്. ഇസ്മു മൗസൂൽ ചേർത്ത് യോജിക്കുന്നത് ചേർക്കുക, ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലതി അല്ലത്തി, രണ്ടെണ്ണം രണ്ടെണ്ണം മതി. അല്ലതി അല്ലത്തി ചേർത്തിട്ട് പൂരിപ്പിക്കണം. ഓക്കെ, അൽ കിതാബ്, അൽ കിതാബ് കഴിഞ്ഞിട്ട് ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. അൽ കിതാബ് കഴിഞ്ഞിട്ട് എന്ത് വേണം, അല്ലതി അലൽ മക്തബി ലിൽ മുദരിസി, അൽ കിതാബ് കഴിഞ്ഞിട്ട് അല്ലതിയാണ് വരേണ്ടത്. അപ്പം അവിടെ രണ്ടെണ്ണേ ചിന്തിക്കാനുള്ളൂ, പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് ചിന്തിക്കാനുള്ളൂ. അൽ കിതാബ് പുല്ലിംഗമാണെങ്കിൽ എന്ത് ചെയ്യണം, അല്ലതി എഴുതണം. അൽ കലമു പുല്ലിംഗമാണെങ്കിൽ അല്ലതി എഴുതണം. അൽ കലമു പുല്ലിംഗമാണെങ്കിൽ അല്ലതി എഴുതണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അല്ലത്തി എഴുതണം, അത്രയേ ഉള്ളൂ. റഖം അഷറ അത് കഴിഞ്ഞു. ഓക്കെ, വഹാദിഹി നിഹായത്തു ദർസു സാനിയ അഷറ, പന്ത്രണ്ടാമത്തെ ലെസൺ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എക്സസൈസ് നിങ്ങൾ എഴുതും വായിക്കും. ഇക്റാ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് അടയാളം ഇടണം, ഇക്റാ വക്തബ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് അടയാളവും വിട്ട് നിങ്ങൾ വായിക്കണം. ബാക്കിയുള്ളിടത്ത് എന്ത് ചെയ്യണം, എഴുതി പറഞ്ഞതുപോലെ ഉദാഹരണ സഹിതം എഴുതി കൊണ്ടുവരണം. അപ്പം അടുത്ത പ്രാവശ്യം ഇത് സ്പീഡിന് വായിച്ചു പോകും, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം. കാരണം നമ്മൾ നിർണിത സമയത്ത് തീരണമെങ്കിൽ സ്പീഡിന് പോകണം. ഓക്കെ, ഇപ്പം നമ്മൾ ഒരുപാട് അതിക്രമിച്ചു സമയം. അള്ളാഹു സുബ്ഹാനഹു വതആല ഒത്തുചേരൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും സംശയമുണ്ടോ, എല്ലാവരും ഉണ്ടോ, അതോ പോയോ, എല്ലാവരും ഉണ്ട്, സംശയമൊന്നുമില്ല, എല്ലാം സുവ്യക്തമാണ്, മാഷാ അല്ലാ. ഓക്കെ, അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിച്ചു തരും. ലോകത്ത് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ സാംക്രമികമായ രോഗങ്ങൾ, പകർച്ചവ്യാധികളെല്ലാം മാറ്റി അള്ളാഹു ശാന്തമായ ഒരു അവസ്ഥ സംജാതമാക്കി തരട്ടെ. അള്ളാഹുവെ, രോഗങ്ങൾ മാറ്റുന്നവൻ നീയാണ്, നീ മാത്രമാണ്. നീ എല്ലാവരുടെയും രോഗങ്ങൾ മാറ്റി ഞങ്ങൾക്ക് സമാധാനപൂർവ്വം ആരാധന നിർവഹിക്കാനും അതുപോലുള്ള ശാന്തമായ ഒരവസ്ഥ സംജാതമാക്കാനും എന്നുവരാനെ. അതേപോലെ ഈ അടുത്ത ദിവസങ്ങളിൽ ഉരുൾപൊട്ടലിലും അതേപോലെ ശക്തമായ മഴയിലും കാറ്റിലുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കേണ്ടത് എന്നുവരാനെ. വീടുകളിൽ നിന്നും പ്രത്യേക സുരക്ഷിത താവളങ്ങളിൽ എത്തിപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ അവിടെ
ഗവൺമെന്റ് താവളങ്ങളിലും മറ്റ് ബന്ധുക്കളുടെ വീടുകളിലൊക്കെ എത്തിയവർക്ക് തിരിച്ച് അവരുടെ വീടുകളിലേക്ക് എത്രയും പെട്ടെന്ന് മടങ്ങാനുള്ള അവസ്ഥ ഉണ്ടായി കൊടുക്കുന്നത് തമ്പുരാനെ. അള്ളാഹുമ്മ സയ്യിബന്നാ, അള്ളാഹുമ്മ ഹവാലൈന വലാ അലൈന, ഞങ്ങളുടെ മേൽ ഇപ്പോൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന മഴ ഞങ്ങളുടെ സമീപപ്രദേശങ്ങളിലേക്ക് മാറ്റി ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റി തരണേ തമ്പുരാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഫിൽആഖിറത്തി ഹസന വഖിന അദാബന്നാർ. അള്ളാഹുമ്മ ഇഷ്ഫി അംറാദന യാ ഷാഫിഅൽ അംറാദ്, ഇന്നക അൻത ഷാഫി യാ ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാഅൻ ലാ യുഗാദിറു സഖമ. اللهم انا نعوذ بك من البرص والجنون والجذام ومن سيء الاسقام. اللهم انجي العالم من شر كورونا. اللهم انجي العالم من شر كورونا. اللهم انجي العالم من شر كورونا. ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين، واشف امراضنا يا شافي الامراض برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين، والحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം സാങ്കേതിക പിഴവുകൾ കൂടാതെ ഇത് അവസാനിച്ചതിൽ അള്ളാഹുവിനും അതിയായ നന്ദിയും ഹംദും ശുക്രും എല്ലാം രേഖപ്പെടുത്തുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.